സ്നേഹവാനായിരിക്കുന്നേ സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്ന കർത്താവെ, ഈ സന്ധ്യാവേളയില് അവിടുത്തെ തിരുസന്നിധിയിലേക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുവാൻ ഏഴടിയങ്ങളെ സഹായിച്ച വൻ കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം. ലോകമെമ്പാടും ഹലരിയ ഭയത്തിന്റെയും ഭീതിയുടെയും നിഴലായിരിക്കുമ്പോൾ ഏഴടിയങ്ങൾക്കും നൽകിയ ശാന്തിയും സമാധാനത്തിനുമായി നന്ദിയോടെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു കർത്താവെ. പ്രത്യാശയോടെ ഓരോ ചുവടുകളും മുൻപോട്ട് വെപ്പാൻ തക്കവണ്ണം അടിയങ്ങളെ ഇടയാക്കിക്കൊണ്ടിരിക്കുന്ന വൻ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശമാകുന്നു, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. തിരുവചനമായിരിക്കുക നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു കർത്താവെ. ഇന്ന് രാത്രി കാലം കടന്നു വന്ന ജനത്തെ എല്ലാം അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. പേരുപേരായി കുടുംബങ്ങളായി സമർപ്പിക്കുന്നു, വിശേഷിച്ചും ദൈവദാസന്മാരെയും കുടുംബങ്ങളെയും തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. അവരായിരിക്കുന്ന സ്ഥാനങ്ങൾ ദേശത്ത് അവരെ മാനിക്കണം, സഹായിക്കണം, അങ്ങയുടെ നാമമാത്രത്തിനായവരെ ഉപയോഗിക്കണം, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന സഹോദരങ്ങൾക്കായി, കുടുംബങ്ങൾക്കായി, കുഞ്ഞുങ്ങൾക്കായി സ്തുതിക്കുന്നു വാഴ്ത്തുന്നു കർത്താവെ. പലവിധമായ ഭാരത്തില്, പ്രയാസത്തില്, ദുഃഖത്തില്, നെടുവീർപ്പില്, കണ്ണുനീരിലൊക്കെ ആയിരിക്കുന്നവരുണ്ട് കർത്താവെ. അവരുടെ ഹൃദയ വിചാരങ്ങളെ അറിഞ്ഞ് അവരെ സഹായിക്കണം, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഈ പടയിൽ പെട്ടുപോകുവാനല്ല, ദൈവത്തിന് വേണ്ടി ഉത്തമ പോരാളികളായി നിലനിൽപ്പാൻ തക്കവണ്ണം ഓരോരുത്തരെയും ശക്തീകരിക്കണം, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ആരാധനയിൽ ദൈവം പ്രസാദിച്ച് അടിങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ദൈവവചനം ശുശ്രൂഷിക്കുന്ന ദൈവദാസനായി സ്തുതിക്കുന്നു വാഴ്ത്തുന്നു കർത്താവെ. ആത്മാവിൽ നിറഞ്ഞ വചനത്തെ വിവേചിച്ചടിയങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം ദൈവീക ദൂതുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണം, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടെ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തണമേ. യാതൊരു വിധമായ തടസ്സങ്ങളും ഉണ്ടാവാൻ സ്വർഗം അവിടുന്ന് സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ. അടിയങ്ങൾ ഓരോരുത്തരും ഒരുക്കപ്പെട്ടവരായി അല്ലെങ്കിൽ ദൈവ കേൾവിക്കായി ശ്രദ്ധയോടെ ദൈവസന്നിധാനത്തിലായിരിക്കാൻ കേൾക്കുന്ന വചനങ്ങളൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ജീവന്റെ ഉദ്ദേശത്തിൽ നടപ്പാൻ അടിയങ്ങളെ ഓരോരുത്തരെ അവിടുന്ന് ബലപ്പെടുത്തണം, ശക്തീകരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ജോൺ സംഭാഷണക്കായി കുടുംബത്തിനായി സ്തുതിക്കുന്നു വാഴ്ത്തുന്നു. അവർക്ക് കൊടുത്തിരിക്കുന്ന ഈ വലിയ ദർശനത്തിനായി സ്തുതിക്കുന്നു വാഴ്ത്തുന്നു കർത്താവെ. ഇങ്ങോട്ടുള്ള യാത്രയിലെ കർത്താവ് രക്ഷകനായി, സഹായകനായി, പരിപാലകനായി കൂടെ ഇരിക്കണമേ. സകല ആവശ്യങ്ങളിലും കൂടെ ഇരിക്കണം, കർത്താവ് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം തിരുസന്നിധാനത്തിലായിരിക്കുമ്പോൾ അടിയങ്ങളെ എല്ലാവരെയും അവിടുന്ന് ശക്തീകരിച്ച് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചനയും കേട്ടിരിക്കുക. സ്തോത്രം യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ യാചിക്കുന്നു. ഏതോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു പാട്ട് പാടി ഇതേ മഹത്വപ്പെടുത്താം. ജോസ്നമ്മോളെ പാട്ട് നമുക്ക് ലീഡ് ചെയ്യുന്നു. ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ഇഷ്ടോ മന്നാ ജയ ജയ മന്നാ ജയ ജയ മാനവേലനേ മഹേശ മഹാരാജനേ മഹേശ മഹാരാജനേ മന്നാ ജയ ജയ മന്നാ ജയ ജയ മഹേശ മഹാരാജനേ എന്നു നീ വന്നിടും എന്റെ മണമണ നിന്നെ കണ്ടു ഞാൻ എന്റെ ആശ തീർക്കുവാൻ ഇന്നു നീ വന്നിടും എന്റെ മണവണ നിന്നെ കണ്ടു ഞാൻ എന്റെ ആശ തീർക്കുവാ ഞാൻ എന്റെ ആശ തീർക്കുവാ പൊന്നു മണവള നന്ദനാഗ്രാജൻ എന്നെയും ചേർത്തിടുമ്പോഴൻ ഭാഗ്യം ആനന്ദമാനൽപ്പം എൻ ഭാഗ്യം ആനന്ദമാനൽപ്പം ഒന്നുമണവള നന്ദനാജൻ
എന്നെയും ചേർത്തിടുമ്പോൾ ഭാഗ്യം ആനന്ദമാനൽപ്പം എൻ ഭാഗ്യം ആനന്ദമാനൽപ്പം മന്നാ ജയ ജയ മന്നാ ജയ ജയ മാനുവേലനേ മഹേശ മഹാരാജനേ മഹേശ മഹാരാജനേ മന്നാ ജയ ജയ മന്നാ ജയ ജയ മാനുവേലനേ മഹേശ മഹാരാജനേ മഹേശ തന്റെ വിശുദ്ധരെല്ലാം മത്യാകാശത്തിൽ ചേർന്നീടും മത്യാകാശത്തിൽ ചേർന്നീടും ജടുജട ഉയർന്നീടും നോടി നേരത്തിനുള്ളിൽ തന്റെ വിശുദ്ധരെല്ലാം മത്യാകാശത്തിൽ ചേർന്നീടും മത്യാകാശത്തിൽ ചേർന്നീടും കഹളനാദവും ദൂതങ്ങളും കോടി രഥങ്ങളുമായി വന്നീടും പ്രിയരക്ഷകൻ വന്നീടും പ്രിയരക്ഷകൻ കോടി രഥങ്ങളുമായി വന്നീടും പ്രിയരക്ഷകൻ വന്നീടും പ്രിയരക്ഷകൻ മന്നാ ജയ ജയ മന്നാ മാനുവേലനേ മഹേശ മഹാരാജനേ മഹേശ മഹാരാജനേ മന്നാ ജയ ജയ മന്നാ ജയ ജയ മഹേശ മഹാരാജനേ മഹാരാജനേ കണ്ണു നീരോടോടി കരഞ്ഞു വിലപിക്കും കാവ്യയെ ചേർത്തിടുമ്പോൾ ഭാഗ്യം ആനന്ദമാനൽപ്പം എൻ ഭാഗ്യം ആനന്ദമാനൽപ്പം കണ്ണുനീരോടോടി കരഞ്ഞു വിലപിക്കും കാന്തയെ ചേർത്തിടുമ്പോൾ ഭാഗ്യം ആനന്ദമാനൽപ്പം എൻ ഭാഗ്യം ആനന്ദമാനൽപ്പം ഹല്ലേലൂയ പാടി ഹല്ലേലൂയ ആനന്ദിച്ചിടും പ്രിയന്റെ മാവിൽ ഞാനെന്നും പ്രിയന്റെ മാവിൽ ഞാനെന്നും ഹല്ലേലൂയ പാടി ഹല്ലേലൂയ ആനന്ദിച്ചിടും പ്രിയന്റെ മാവിൽ ഞാനെന്നും പ്രിയന്റെ മാവിൽ ഞാനെന്നും ജയ ജയ മന്നേ ഹല്ലേലൂയ മഹേശ മഹാരാജനേ മഹേശ മഹാരാജനേ മന്നാ ജയ ജയ മന്നാ ജയ മാനുവേലനേ മഹേശ മഹാരാജനേ മഹേശ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മൂവിയോർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടുകൂടെ ഹാലലൂയ രൂപാന്തരപ്പെടുകയും ചെയ്യും. അതവിടെ പ്രത്യാശയാലൂയ, അതാ അവിടെ പ്രത്യാശ. ഹാലലൂയ, ഇനി നാം കേൾക്കാൻ പോകുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ശബ്ദം ഇവിടെ കയറി വരിക എന്ന ശബ്ദം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധന്മാർക്ക് ദൈവഭക്തന്മാർക്ക് തിരിച്ചറിയും അത്. നോടി നേരത്തിൽ ഹല്ലേലൂയ കണ്ണിമയ്ക്കുന്ന സമയമുള്ളിൽ ഉയർപ്പാനിടയായി തീരും. അത് പ്രത്യാശയാണ്. ഹല്ലേലൂയ.
അപ്രകാരം പ്രത്യാശയുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമേ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ ശുശ്രൂഷയുടെ 246-ാം ദിവസത്തിൽ കുടിയൊരുക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും സഹോദര സഹോദരന്മാരുടെയും കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും യേശു കൃഷ്ണാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കത്തെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവത്തിലെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരുന്നല്ലോ. ഇന്ന് രാത്രി ദൈവത്തിലെ ആത്മാവോട് സംസാരിക്കും. ഞാനത് വിശ്വസിക്കും. എന്നോട് സംസാരിക്കും. അവൻ അവളെ വശീകരിച്ച മരുഭിൽ കൊണ്ടുവരോട് കൃത്യമായി സംസാരിക്കും. രാത്രി ദൈവം എന്നോട് സംസാരിക്കും. ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഈ രാത്രി ദൈവം സൂക്ഷിക്കാൻ ക്ഷണിച്ചിരിക്കുന്ന പ്രിയ ദാസൻ പ്രിയ അനിൽ കുരുളയ്ക്കായി ദൈവം സ്തുതിക്കുന്നു. ഫിലദൽഫിയയിലാണ് നിന്നാണ് നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ ആയിരിക്കുന്നു വളരെ അനുഗ്രഹത്തിന് മാറാകട്ടെ. കർത്താവ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥന മനുഷ്യൻ വിശ്വസ്തയോടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ഉത്തമ സാക്ഷിയായി കർത്താവിന് വേറെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്തൃത്വാണ് ഈ രാത്രികളും ആയിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തുതിയുടെ ഭൗതിക ജോലിയോടൊപ്പം തന്നെ കർത്താവിന്റെ വൽപ്രദം അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താദാസിനെ അനുഗ്രഹിക്കുക മാറാകട്ടെ. യേശു ക്രിസ്തു നാമത്തിലെ കർത്തവ്യത്തിൽ ഞാൻ ഇവിടെ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. രാത്രികാല വലിയ അനുഗ്രഹമായി തീരുമാറാകട്ടെ. ആശ്രം ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, പരിശുദ്ധാത്മാവിന്റെയും ശക്തിയുടെയും ഒരു വലിയ പ്രദർശനമായി തന്നെ രാത്രി ദൈവത്തിനെ വിടുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയായിരിക്കാം. തുടർ നിമിഷങ്ങൾ ദൈവം സൃഷ്ടിക്കായി ഞാൻ സമയം വേർച്ചുകൊണ്ട് ഞാൻ വാക്കുകളിൽ വരമ്പിക്കുന്നു. പ്രിയ കർത്താവേ, പ്രിയ അനിൽ കുരുവിള അവർക്ക് പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവം കേൾക്കാമോ? യെസ്, വളരെ ക്ലിയർ ക്ലിയർ ക്ലിയർ. പിയാനോ കൂടെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കണ്ടേ? ഓക്കെ, കേൾക്കാമല്ലോ അല്ലേ? നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഒരു ഗാനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. മന്ന ജയ ജയ മന്ന ജയ ജയ ഹല്ലേലൂയ. നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് ഹല്ലേലൂയ, ആ ദൈവ സാന്നിധ്യം തുടർന്ന് തന്നെ നമുക്ക് തുടർന്നും ദൈവസന്നിധാനത്തെങ്കിലായിരിക്കാം. എല്ലാവരും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഹല്ലേലൂയ, നമ്മുടെ ഹൃദയങ്ങളെ ദൈവ സന്നിധാനത്തെങ്കിലൊന്ന് പകരാം. ഇന്ന് നാം ആയിരിക്കുന്നത് നമ്മുടെ ഭവനത്തിലായിരിക്കാം, വാഹനത്തിലായിരിക്കാം, ചിലപ്പോൾ ജോലിയിലായിരിക്കാം, എവിടെയായിരുന്നാലും നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ 246-ാമത്തെ ദിനം രാത്രിയിലും ഹല്ലേലൂയ നമ്മളെ ഓരോരുത്തരെയും സ്പർശിക്കട്ടെ. ഹല്ലേലൂയ. നാം സേവിക്കുന്ന ദൈവം വലിയ ദൈവമായിരിക്കാൽ അവരെ നമുക്കൊന്ന് ആരാധിക്കാം. എല്ലാ ഹൃദയങ്ങളും ദൈവസന്നിധാനത്തിൽ ഒന്ന് പകർന്നാട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. ഇസ്രായേലിന്റെ ദൈവമാണ് എന്റെ ദൈവം. അങ്ങനെ പറയാൻ ഒന്നുകൂടെ ചേർന്ന് പാടുവാൻ കഴിയുമോ? ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. നമ്മുടെ ദൈവം ഹല്ലേലൂയ, അവൻ ഒരു നാൾ ഉറങ്ങുന്ന ഒരു ദൈവമല്ല, എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവമല്ല. നമ്മുടെ ദൈവത്തെ വിളിച്ചുണർത്തേണ്ട കാര്യമില്ല, രാവിലെ പോയി മണിയടിച്ചുണർത്തേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവം, അവൻ എപ്പോഴും നമ്മളെ നോക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. യഹോവായൻ പാലകൻ താൻ ഇല്ലെനിക്കു ഭേദമൊട്ടും ഉയർത്തിയിടും ഞാൻ എന്റെ കൺകൾ തുണയാരുളും വൻകീരിയിൽ ഉയർത്തിയിടും ഞാൻ എന്റെ കൺകൾ തുണയാരുളും വൻകീരിയിൽ. ഓ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയല്ലാമേ. ഹല്ലേലൂയ ഹല്ലേലൂയ
രാവിലെ കാലം എത്ര പേർക്ക് രാത്രി കാലം എത്ര പേർക്ക് പറയുവാൻ കഴിയും എന്റെ സഹായം വാനവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിലാണെന്ന്. ഹല്ലേലൂയ. എല്ലാ ധരങ്ങളും തുറന്നുകൊണ്ട് ഇന്ന് രാവിലെ ഇന്ന് രാത്രി കാലം ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇസ്രായേലിന്റെ പരിപാലകൻ, അവൻ ഉറങ്ങുകയില്ല മയങ്ങുകയില്ല. ഹല്ലേലൂയ. അവൻ നമ്മുടെ പരിപാലകനായിരിക്കാൻ എല്ലാ ധരങ്ങളും തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നവർ ഇന്ന് രാവിലെ കാലം ഹല്ലേലൂയ അന്യഭാഷകളിൽ തന്നെ ദൈവത്തെ ആരാധിച്ചാട്ടെ. ആരാധനയെങ്കിൽ വിടുതലുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഹല്ലേലൂയ ആരാധനയെ പ്രസാദിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ നമ്മുടെ സഹായമാകയാൽ അവരെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഇന്നത്തെ ദിനത്തിനായിട്ട് നമുക്ക് ആവർത്തന പുസ്തകം 33-ാമത്തെ അധ്യായം അതിന്റെ 26-27 വാക്യങ്ങൾ വായിക്കാം. യേശുവിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തുകൂടെ തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. ആമേൻ. ഹല്ലേലൂയ. പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വതങ്ങളുണ്ട്. അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നു, സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല സമയത്തിനായി ഞങ്ങൾ ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സിറ്റി ഹാർവെസ്റ്റർ ഫെലോഷിപ്പിന്റെ ഈ സൂം മീറ്റിംഗിന്റെ 246-ാമത്തെ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ ദൈവമേ, അവിടുന്ന് വാസ്തവമായി ഞങ്ങളോട് ഓരോരുത്തരോടും സംസാരിക്കുമാറാണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം, ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവം, ഞങ്ങളുടെ നീഡ്സ് അറിയുന്ന ദൈവം, ഹല്ലേലൂയ, ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവിടുത്തെ ഹൃദയത്തിൽ ജനത്തോട് കൊടുക്കുവാൻ വച്ചിരിക്കുന്ന ദൂത് ദൈവമേ, ഈ എളിയവനെ കൂടെ എളിയവനെ ഒരു ടൂളായിട്ട് മാത്രം നിർത്തിക്കൊണ്ട് ഹല്ലേലൂയ ജനത്തോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ശേഷ ജോൺസൺ പാസ്റ്ററെയും കുടുംബത്തെയും, ഹല്ലേലൂയ, ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ഹല്ലേലൂയ, സിറ്റി ഹാർവെസ്റ്റ് ചർച്ചിനെയും, ഹല്ലേലൂയ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ. ദൈവം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ അങ്ങയുടെ വചനം ശ്രവിക്കുമ്പോൾ ദൈവം കറക്ഷൻസ് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വചനത്തിലൂടെ തെരുമാറണമേ. ദൈവമേ, അവിടുത്തെ വചനം ജീവനുള്ള വചനമാണല്ലോ. ഹല്ലേലൂയ. അത് അവിടുന്ന് ജീവിപ്പിക്കുന്ന ആത്മാവാണല്ലോ കർത്താവേ. ഹല്ലേലൂയ. തന്നുറങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളെ ഇന്ന് ദൈവം പണിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ മറ്റുമായ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടെ ഞങ്ങളെ സഹായിച്ചാട്ടെ. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം, സർവമാനങ്ങളും മഹത്വങ്ങളും പുകഴ്ചകളെല്ലാം അങ്ങയ്ക്ക് മാത്രം തരുന്നു. സർവദേശ ക്രിസ്തുമൂലം തന്നെ പ്രീപിതാവേ. ആമേൻ. സ്തോത്രം. ഇപ്രകാരം വീണ്ടും സൂമി കൂടെ അയച്ചില്ല. ഞാൻ ഈ സൂമിൽ ആദ്യമായിട്ടാണ് നിങ്ങളോട് ദൈവചനം പങ്കുവെക്കുന്നത്. നിങ്ങളോട് ദൈവചനം പങ്കുവെക്കുവാൻ ഇങ്ങനെ ഒരു അവസരം ദൈവം എനിക്ക് നൽകിയത് ഓർത്ത് സർവശക്തനായ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കർത്തദാസൻ ജോൺസൺ പാസ്റ്റർ ആണ് എന്നെ വിളിച്ച് ഇങ്ങനെ മീറ്റിംഗിൽ പങ്കെടുക്കാമെന്ന് ചോദിച്ചു. കർത്തദാസനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ എന്നെ റെഫർ ചെയ്ത്, എന്നെ ശുപാർശ ചെയ്ത ഞങ്ങളുടെ പാസ്റ്റർ സണ്ണി മാവേലിക്കരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ ദാസന്മാരെ, അവരുടെ പ്രവർത്തനങ്ങളെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് എന്നോടുകൂടെ കീബോർഡ് ഹെൽപ്പ് ചെയ്യുന്നത് എന്റെ മകനാണ് റായൻ കുരുള. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് നമ്മുടെ ദൈവസന്നിധാനത്തിലായിരിക്കുമ്പോൾ ദൈവമായ കർത്താവ് നമ്മളോട് ഓരോരുത്തരോട് ഇടപെടേണ്ടതിന് വേണ്ടി വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനത്തെങ്കിലായിരിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. വായിച്ച വാക്യം ഒരിക്കൽ കൂടി വായിക്കുന്നു. നിന്റെ 26-ാമത്തെ വാക്യം ആവർത്തന പുസ്തകം ഡ്യൂട്രോണമി ചാപ്റ്റർ 33:26. യെശുരിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തുകൂടെ തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. യേശുവിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. ഹല്ലേലൂയ. ഈ ചാപ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവിന്റെ ദാസനായിരുന്ന മോശ
ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നതിന് ശേഷം തന്റെ മരണത്തിന് മുൻപായി അവരെ അനുഗ്രഹിച്ച ഒരു അനുഗ്രഹത്തിന്റെ ചാപ്റ്ററാണ് നമ്മൾ ഈ 33-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ ഞാൻ ഇപ്രകാരം വായിക്കുന്നു, ദൈവപുരുഷനായ മോശ തന്റെ മരണത്തിന് മുൻപേ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച അനുഗ്രഹമാവിത് എന്നാണ് പറയപ്പെടുന്നത്. ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവപുരുഷനായ മോശ തന്റെ മരണത്തിന് മുൻപ് ചെയ്തതാണ്. അപ്പോൾ അതിന് ശേഷമാണ് ഈ ചാപ്റ്റർ മറ്റാരോ എഴുതി വെച്ചതാണ്. മോശ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച ആ പ്രാർത്ഥന അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്റർ ഇവിടെ ആഡ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോൾ ഇതാ നാം മനസ്സിലാക്കുക, ഇസ്രായേലിന്റെ പിതാവായിരുന്ന യാക്കോബിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഹല്ലേലൂയ വലിയൊരു പ്രവാചകനായ മോശ ഒരു അപ്പന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മക്കളെ അനുഗ്രഹിക്കുന്നത് പോലെ മോശ ദൈവപുരുഷനായ മോശ ഇവിടെ ഇതാ ഓരോ ഗോത്രങ്ങളുടെയും പേര് പറഞ്ഞ് അവരെ അനുഗ്രഹിക്കുകയാണ്. ഒഴികെ ബാക്കി എല്ലാ ഗോത്രങ്ങളെയും ഹല്ലേലൂയ ഇവിടെ പേര് പറഞ്ഞിട്ട് അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവപുരുഷനായ മോശ എന്നാണ് ഇവിടെ ആദ്യത്തെ വാക്യത്തിൽ തന്നെ പറഞ്ഞു തുടങ്ങുന്നത്. ദൈവപുരുഷനായ മോശ എന്ന് പറയപ്പെടുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ ഏകദേശം 70 ദൈവപുരുഷൻ എന്നുള്ള ആ വേർഡ് ദ മാൻ ഓഫ് ഗാഡ് എന്നുള്ള വേർഡ് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. എന്ന് ആദ്യമായിട്ട് അത് പരാമർശിക്കുന്നത് മോശയെ കുറിച്ചാണ്. അത് ഈ ചാപ്റ്ററിൽ നാം വായിക്കുന്നതാണ്. ഹല്ലേലൂയ. ദൈവപുരുഷനായ മോശ. ഹല്ലേലൂയ. ദൈവപുരുഷനായ ഒരു മോശ എന്ന് പറയുമ്പോൾ അവിടെ അതിന് കുറച്ച് വാല്യൂ കൊടുത്തിട്ടാണ് മോശ ഇവിടെ ഇങ്ങനെ ഒരു ആ പേരിന് യോഗ്യനായി തീർന്നത്. മോശയുടെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മിസ്രൈമിലായിരുന്നപ്പോൾ അവിടുത്തെ പ്രിൻസ് ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ മിസ്രൈമിലെ ധനങ്ങളോ മാനങ്ങളോ പൊസിഷൻസോ ഒന്നും വേണ്ടാന്ന് വെച്ച് ഹല്ലേലൂയ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്ത് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചവനെ ഹല്ലേലൂയ ദൈവം എന്തുകൊണ്ട് മാറ്റി നിർത്തണം? ദൈവം വിളിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവപുരുഷനായ മോശ. ആമേൻ. ഹല്ലേലൂയ. ദൈവപുരുഷനായ ആ വേർഡ് ഹല്ലേലൂയ പഴയ നിയമത്തെ നമുക്ക് പല പ്രാവശ്യം കാണുവാൻ കഴിയുമെങ്കിലും പുതിയ നിയമത്തിൽ വരുമ്പോൾ അധികം കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. എന്നാൽ നമുക്ക് രണ്ട് ഭാഗത്ത് കാണുന്നുണ്ട്. ഇടയലേഖനങ്ങളിൽ ഒന്നായ തിമോത്തിയോസ് 6-ാം അധ്യായത്തില് ഹല്ലേലൂയ അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി നീതി ഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത എന്നിവ പിന്തുടരുക. ഹല്ലേലൂയ. ഇവിടെ തിമോത്തിയോസിനോട് പൗലോസ് പറയുകയാണ്, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ വിട്ടോടി. ഏത് വിട്ടോടി? അതിന്റെ മുമ്പിലത്തെ വാക്യങ്ങളെ നാം വായിക്കുന്നുണ്ട്. 10-ാമത്തെ വാക്യം മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കാണുന്നു, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ, അത് ചിലർ കാംക്ഷിച്ചിട്ട വിശ്വാസം വിട്ട ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ദ്രവ്യാഗ്രഹം വിട്ട് ഓടുവാനായിട്ട് പറയുകയാണ്, അത് വിട്ട് ഓടുക. അന്നേരം ഒരു ദൈവപുരുഷന്റെ നമ്പർ 1 ക്വാളിഫിക്കേഷൻ ആയിട്ട് വരേണ്ടത് എന്താണെന്നറിയാമോ? ലോകസ്നേഹം പിടിയുക, ദ്രവ്യാഗ്രഹത്തെ വിട്ട് അകന്ന് നിൽക്കുക. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, ദൈവഭക്തന്റെ ജീവിതത്തിൽ വേണ്ടുന്ന ചില സ്വഭാവ വിശേഷങ്ങൾ. നീയോ മനുഷ്യനായുള്ള ദൈവത്തിന്റെ മനുഷ്യനായുള്ളവയെ അത് വിട്ടോടി. നീതി വേണം, ഭക്തി വേണം, വിശ്വാസം വേണം, സ്നേഹം വേണം, ക്ഷമ വേണം, സൗമ്യത വേണം എന്നിവയെ പിന്തുടരാനാണ് പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ആത്മീയ നേതാക്കളുടെ അല്ലെ ആത്മീയരെന്ന് പറയപ്പെടുന്നവരുടെ അവസ്ഥ എന്താണെന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ സംസാരിക്കുമ്പോൾ എന്നോട് തന്നെയാണ് ആദ്യമേ സംസാരിക്കുന്നത്. ഞാനും നിങ്ങളും ദൈവത്തിന്റെ മുമ്പാകെ എപ്രകാരമായിരിക്കുന്നുവെന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ എന്തിന്റെയൊക്കെ പുറകെ പോകുന്നവരാണ്? വെറും നിസ്സാരമായ കാര്യത്തിന് വേണ്ടി പോലും ഘോഷ ചെയ്യുന്നതിൽ പ്രവർത്തിക്കുന്നതിന് നാം തൽപരരായി തീരാറില്ലേ? 2 തിമോത്തിയോസ് 3:16-17 ഭാഗങ്ങൾ. ഹല്ലേലൂയ. അവിടെയും നാം ഇപ്രകാരം കാണുന്നുണ്ട്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമായ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്
ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളവനാകുന്നു. ഹാലലൂയ്യ. പ്രിയമുള്ളവരെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന്റെ വചനത്തെ, ഹാലലൂയ്യ, ഒരു ദൈവത്തിന്റെ ഭക്തൻ പൂർണ്ണമായിട്ടും അനുസരിക്കണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുവാൻ കഴിയുള്ളൂ, സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകുകയുള്ളൂ. ഇന്നത്തെ കാലത്ത് നാം ആയിരിക്കുമ്പോൾ നാം എന്ത് എപ്രകാരം ആയിരിക്കുന്നു എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മൾ വെറും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി, ഹാലലൂയ്യ, അല്ലെ, ലോക സ്നേഹത്തിന് വേണ്ടി ആത്മീക നടിക്കുന്നവരായി തീരാറില്ലേ? ഹാലലൂയ്യ. ഞാൻ ഒരു ഭയത്തോടുകൂടി ഞാൻ ഒരു കാര്യം പറയാം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പോലും വിറ്റ് കാശാക്കുന്നവരുടെ ഒരു ലോകത്തിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നു, അങ്ങനെ സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ പരിശുദ്ധ പൈതലേ, ഹാലലൂയ്യ, നാം വളരെ കെയർഫുൾ ആകണം. ഒരു ചെറിയ കാര്യത്തിൽ പോലും നമ്മൾ ഒരു കള്ളത്തരം കാണിക്കുവാൻ പാടില്ലതല്ല. കഴിഞ്ഞ ആഴ്ചയിൽ എന്റെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യം ഞാൻ പറയാം. ഹാലലൂയ്യ, ഞാന് ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ പോകാനായിട്ട് ഇടയായി തീർന്നു. ഇപ്പോഴത്തെ ഞാൻ ദൈവാസനം ഓർപ്പിച്ചതുപോലെ ഞാന് ജോലിയോട് കൂടി കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോയിട്ട് വന്നപ്പോ, അതായത് ഇപ്പോ കോവിഡിന്റെ പ്രയാസമുള്ളതുകൊണ്ട് റെഡ് സോണിൽ പോയി കഴിഞ്ഞാല് ജോലി, ഞങ്ങൾ എവറി ഡേ പോകുന്നതിന് മുമ്പ്, ജോലിക്ക് പോകുന്നതിന് മുമ്പ് സ്ക്രീൻ ചെയ്യണം. സ്ക്രീൻ ചെയ്യുമ്പോൾ ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ പോയിട്ടുണ്ടോ, ഇങ്ങനെ റെഡ് സോണിൽ പോയിട്ടുണ്ടോ എന്ന് ചോദ്യമുണ്ട്. അപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയിട്ട് ഞാൻ വന്നു, ഓക്കെ, ഞാൻ സ്ക്രീൻ ചെയ്തപ്പോ പറഞ്ഞു ഞാൻ പോയിരുന്നു എന്ന് കാണിച്ചപ്പോൾ അവര് 14 days വീട്ടിൽ ക്വാറന്റൈൻ ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പോ ഞാൻ പിന്നെയും ഈ 2-3 ആഴ്ചക്ക് മുമ്പ് ഞാൻ പോകാനായിട്ട് ഇടയായി തീർന്നു. അപ്പോഴേ എന്റെ മനസ്സിൽ പോയി, ജോലിയിൽ ആരും അറിഞ്ഞിട്ടും ഇല്ല ഞാൻ പോയ വിവരം, ഇതിനകത്ത് പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 14 days വീട്ടിൽ ഇരിക്കേണ്ടി വരും. വീട്ടിൽ നിന്ന് ജോലി ചെയ്യാണ്, ലാപ്ടോപ്പ് വന്നിട്ടുണ്ട്, വീട്ടിൽ നിന്ന് ജോലി ചെയ്യാം. പക്ഷെങ്കിൽ ഞാൻ ഓർത്തു, അത് കള്ളത്തരമല്ലേ ഞാൻ കാണിക്കുന്നത്. ഞാനന്ന് കുറച്ചു നേരം ഞാൻ ഒന്ന് എന്നെ തന്നെ ഒന്ന് ഡിബേറ്റ് ചെയ്തു എന്ത് വേണം എന്നുള്ളത്. അപ്പോ എന്നിട്ട് ഞാന് എന്തായാലും വരുന്നത് വരട്ടെ എന്ന് കരുതി ഞാന് പോയെന്ന് മാത്രം ഇത് ചെയ്ത് റിക്രൂട്ട് ഇത് ടിക്ക് ചെയ്ത് വിടുവാനായിട്ട് തന്നു. അതിന്റെ റിസൾട്ട് വന്നപ്പോൾ അവര് കാണിച്ചു എനിക്ക് ജോലിക്ക് പോവാം, മാസ്ക് എറിയണം, സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ് ചെയ്യണം. അവരുടെ ടേംസ് മാറ്റിയത് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നിവേ അങ്ങനെ പോകാനായിട്ട് ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ജോലിക്ക് പോകുമ്പോഴേ രാവിലെ 6 മണിക്ക് മുതൽ 7 മണി വരെ ഞങ്ങളുടെ ചർച്ചിന്റെ സൂമിൽ ഇവിടെ പ്രെയർ ഉണ്ട്. അന്ന് ദേവദാസൻ പ്രസംഗിച്ച അല്ലെ ഷെയർ ചെയ്തതായ ഒരു ഭാഗം എന്ന് പറയുന്നത്, യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും, നിഷ്കളങ്കനായ നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവ് കൊണ്ട് കുരുള പറയാതെ. ആ ഭാഗം എടുത്ത് ദേവദാസൻ ഷെയർ ചെയ്തപ്പോൾ എന്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് കുത്തി കേട്ടോ. ഞാൻ അന്നേരം ഞാൻ അവിടെ അവിടെ കള്ളത്തരം കാണിച്ചിരുന്നെങ്കിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യേണ്ട വന്നേനെ. ഞാൻ പറഞ്ഞ ഒരു ചെറിയ കാര്യത്തിൽ പോലും, ഹാലലൂയ്യ, കാര്യം ഞാനത് ചെയ്തിട്ട് കയറിയപ്പോ ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നോട് പിന്നെ ഇടപെടുമായിരുന്നു. വചനത്തിലൂടെ എന്നെ ആ സങ്കീർത്തനത്തിലൂടെ 15-ാം സങ്കീർത്തനത്തിലൂടെ കർത്താവിന്റെ ദാസനിലൂടെ ദൈവം എന്നെ ഒന്നുകൂടെ ഉറപ്പിക്കുകയായിരുന്നു. ആ ചെറിയ കാര്യത്തിൽ പോലും നാം വിശ്വസ്തരാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഹാലലൂയ്യ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ പുരുഷ അല്ലെങ്കിൽ ദൈവത്തിന്റെ മനുഷ്യ, ഹാലലൂയ്യ എന്നൊരു പേരിനാൽ വിളിക്കപ്പെടണമെങ്കിൽ എത്ര വിശ്വസ്തതയോടെ നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിച്ചാൽ മതിയാകും. ഹാലലൂയ്യ, ഹാലലൂയ്യ, സ്തോത്രം, ഹാലലൂയ്യ. തുടർന്ന് നമ്മൾ ഈ 1-ാമത്തെ ആവർത്തന പുസ്തകം 33-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ്. 33:1 പിന്നെയും വായിക്കുമ്പോൾ, ദൈവപുരുഷനായ മോശ തന്റെ മരണത്തിന് മുൻപേ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച അനുഗ്രഹമാവിത്. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ സിയോനിൽ നിന്ന് വന്ന് അവർക്ക് സേയീരിൽ നിന്ന് ഉദിച്ച് പാരാൻ പർവ്വതത്തിൽ നിന്ന് വിളങ്ങി ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുടെ അടുക്കൽ നിന്ന് വന്ന് അവർക്ക് വേണ്ടി അഗ്നിമയമായ ഒരു പ്രമാണം അവന്റെ വലം കയ്യിൽ ഉണ്ടായിരുന്നു. അതെ, അവൻ ജനത്തെ സ്നേഹിക്കുന്നു, അവന്റെ സകല വിശുദ്ധന്മാരും തൃക്കയിൽ ഇരിക്കുന്നു. ഹാലലൂയ്യ, സ്തോത്രം. ദൈവത്തിന്റെ കരങ്ങളിൽ രണ്ട് കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ ഇവിടെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഹാലലൂയ്യ. 1-ാമതായിട്ട് കാണുന്നത്, ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുന്ന രണ്ട് കാര്യങ്ങൾ. അതിനു മുമ്പ് പറയുകയാണ്, ദൈവം ജനത്തെ സ്നേഹിക്കുന്നു, ദൈവം
എല്ലാ ജനത്തെയും സ്നേഹിക്കുന്നുണ്ട്. നമുക്കറിയാം യേശു കർത്താവ് ക്രിസ്ത്യാനികളെ മാത്രമല്ല ലോകത്തിലുള്ള സകലരെയും സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ ദൈവം പാപത്തെ വെറുക്കുന്ന ഒരു ദൈവമാണ്. ഹാലലൂയ്യ. നമ്മുടെ ഈ നമ്മുടെ യഹോവയായ കർത്താവും ഹാലലൂയ്യ സകലരെയും ലോകത്തിലെ സകലരെയും സ്നേഹിക്കുന്നു എന്നാണ് നാം ഇവിടെ വായിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഹാലലൂയ്യ. എന്നാലുണ്ടല്ലോ ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ ലക്ഷോപലക്ഷം വിശുദ്ധന്മാരൊക്കെ അവന് അതെ അവൻ ജനത്തെ സ്നേഹിക്കുന്നു. അവന്റെ സകല വിശുദ്ധന്മാരും തൃക്കൈയിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. അവൻ സകല വിശുദ്ധന്മാര് എവിടെയാ ഇരിക്കുന്നതെന്ന് അറിയാമോ? യഹോവയുടെ തൃക്കരങ്ങളിലാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. വിശുദ്ധന്മാര് ഹല്ലേലൂയ സകല ജനത്തെയും പോലെ അല്ല. വിശുദ്ധന്മാര് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടമാണ്. ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ച് ദൈവവചനത്തിന് പ്രമാണിച്ച് ജീവിക്കുന്ന വിശുദ്ധന്മാരെ യഹോവ തന്റെ കരങ്ങളിൽ വഹിച്ചിരിക്കുകയാണ്. നാം വേറൊരു ഭാഗത്ത് വായിക്കുന്നുണ്ട് യഹോവയുടെ കരങ്ങളിൽ നാം വരയ്ക്കപ്പെട്ടവരെന്ന്. ഹല്ലേലൂയ. ചില ഇംഗ്ലീഷ് വേർഷനിൽ വായിക്കുന്നത് എൻഗ്രേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കരങ്ങളെ കൊത്തി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ യഹോവയുടെ കരങ്ങളിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ ജനമേ നമുക്ക് ഒന്നും ഭാരപ്പെടേണ്ടതില്ല. ഇന്ന് രാവിലെ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ ഓരോരുത്തരെയും ദൈവം വഹിക്കുന്നത് ഓർത്ത് നമുക്കൊന്ന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? ഇവിടെ പറയുകയാണ് അവന്റെ വയലം കയ്യിൽ ഉള്ള ഒരു കാര്യത്തെ കുറിച്ച് പറയാണ്. അപ്പോൾ ദൈവത്തിന്റെ കരങ്ങളിലുള്ള ഒരു കാര്യമാണ് അഗ്നിമയമായ ഒരു പ്രമാണം. ഈ അഗ്നിമയമായ ഒരു പ്രമാണത്തിന് ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുന്ന ഈ വിശുദ്ധന്മാർക്ക് ഉപയോഗിക്കുവാൻ അല്ലെങ്കിൽ ഗൈഡൻസ് കൊടുക്കുവാൻ ദൈവം കൊടുത്തിരിക്കുന്ന അഗ്നിമയമായ ഒരു പ്രമാണമുണ്ട്. പഴയ നിയമത്തിൽ നമുക്കറിയാം, ഇവിടെ പറയുന്നുണ്ട്, പർവ്വതങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. മോശയ്ക്ക് ഹല്ലേലൂയ പർവ്വതത്തിന്മേൽ വെച്ച്, സീനായ പർവ്വതത്തിൽ വെച്ച് ദൈവം ഹല്ലേലൂയ കൽപ്പനകളൊക്കെ കൊടുക്കുന്നത് നമുക്കറിയാം. ഇവിടെ ഇത് അഗ്നിമയമായ ഒരു പ്രമാണം കൊടുത്തിരിക്കുകയാണ്. എന്താണ് ഈ അഗ്നിമയമായ പ്രമാണം എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവം തരുന്ന പ്രമാണങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിലെ ഹല്ലേലൂയ ചൂട് നൽകുന്ന ഒരിതാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ അശുദ്ധിയെ ഉരുക്കി കളയുന്ന പ്രമാണമാണ് ദൈവം നമുക്ക് തരുന്നത്. നമുക്ക് നേർവഴി കാട്ടിത്തരുന്ന ഒരു പ്രമാണമാണ് ദൈവം തരുന്നത്. ഹല്ലേലൂയ. നീ തളർന്നിരിക്കുമ്പോൾ നിന്നെ ബലപ്പെടുത്തുന്ന ഒരു പ്രമാണം ദൈവം തരുന്നുണ്ട്. ഉടമന ഹന്തനാ രഗാലബാലവ. ഹല്ലേലൂയ. ആത്മാവിൽ നിന്നെ നിറയ്ക്കുന്ന ഒരു പ്രമാണം, നേർവഴിക്ക് നടക്കുന്ന പ്രമാണം. ഹല്ലേലൂയ. അവന്റെ കരങ്ങളിൽ അതുണ്ട്. സകല വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു പ്രമാണമുണ്ട്. അത് ചൂടുള്ളതാണ്. അത് ഹല്ലേലൂയ നിഷീപ്പിക്കുമ്പോൾ നിന്നെ ബലപ്പെടുത്തുന്നതാണ്. അത് നിന്നെ കത്തിക്കുന്ന, നിന്റെ ജീവിതത്തിലെ അശുദ്ധിയെ നീക്കുന്നതാണ്. ഹല്ലേലൂയ. ഈ പ്രമാണം അനുസരിച്ച് നടക്കുവാൻ ഒരു വിശുദ്ധനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് നമ്മൾ അതിനെ കുറിച്ച് നാം കാണുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. അഗ്നി പോലെ പിളർന്ന നാവുകളാൽ ഹല്ലേലൂയ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെ മേളിലും പതിഞ്ഞു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിങ്ങൾ ഈ ആത്മാവിനാൽ നിറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി കാലം നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തെ സ്തുതിച്ചു കൊള്ളുക. നിന്നെ നേർവഴിക്ക് നയിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ്, നിന്റെ പരിശുദ്ധാത്മാവ്, നിന്നെ ഉയർപ്പിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ്, നിന്നെ രക്ഷയിലേക്ക് നയിച്ച ഈ പരിശുദ്ധാത്മാവിനെ ഹല്ലേലൂയ ദൈവം നമുക്ക് പകർന്നു തന്നിരിക്കുകയാണ്. അത് സകലം ശുദ്ധന്മാർക്ക് വേണ്ടിയുള്ളതാണ്. ഹല്ലേലൂയ. ആത്മാവിനെ ദൈവം നമ്മൾക്ക് തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവന്റെ സകല വിശുദ്ധന്മാരും അവന്റെ കരങ്ങളിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി പകർന്നു തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ നാം ഓരോരുത്തരും കടപ്പെട്ടവരാണ്. ഹല്ലേലൂയ.
ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നു, ഞാൻ പോകുന്നത് നന്ന്, ഞാൻ പോയി കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥന് എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തരാമെന്ന് പറഞ്ഞവൻ അയച്ചു തന്നെ പരിശുദ്ധാത്മാവ് ഉണ്ടല്ലോ. അത് സത്യത്തിലും നീതിയിലും നമ്മളെ വഴി നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥമായ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് മെനഞ്ഞെടുക്കുവാൻ കഴിയുള്ളൂ. ഈ വചന നമുക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനം ഒരുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഒരു പക്ഷി പറക്കണമെങ്കിൽ രണ്ട് ചിറകടിക്കുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനവും ഒരുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഹല്ലേലൂയ യഥാർത്ഥമായ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിച്ചെടുക്കുവാൻ കഴിയുള്ളൂ. പ്രിയമുള്ളവരെ, നമുക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ കളിയാക്കിക്കൊണ്ടുള്ള മെസ്സേജുകൾ. ഹല്ലേലൂയ. മറ്റൊരു സൈഡിൽ ദൈവവചനത്തിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ആരാധനയ്ക്ക് വേണ്ടി മാത്രം, ആത്മാവിലുള്ള ആരാധനയ്ക്ക് വേണ്ടി മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മറ്റൊരു വശത്ത് വചനത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, രണ്ടും നമുക്ക് ആവശ്യമാണ്. ഒരുപോലെ ഇത് പോയെങ്കിലേ പറ്റുകയുള്ളൂ. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയുണ്ട് പ്രിയമുള്ളവരെ. നമ്മൾ ആരും പിൻപറ്റി വിരൽ ചൂണ്ടേണ്ട ആവശ്യമില്ല. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ വിശ്വസ്തതയോടെ ചെയ്യുവാൻ ആര് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ, ഹല്ലേലൂയ, അവരെ ദൈവം ഉപയോഗിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഒരുവനെ ഉപയോഗിക്കുന്ന ഒരു വിധത്തിലെങ്കിൽ മറ്റൊരുവനെ ദൈവം ഉപയോഗിക്കുന്ന വേറൊരു വിധത്തിലായിരിക്കും. എന്റെ വിഷയത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിലും ഇപ്പോൾ ദൈവാത്മാവ് ഓർപ്പിക്കുന്ന ഒരു വിഷയം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ചിലര് ഫോക്കസ് ചെയ്യുന്നത് ദൈവവചനത്തിലെ ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകത്തിലായിരിക്കാം, ചിലര് സങ്കീർത്തനങ്ങളിലായിരിക്കാം, ചിലര് ഇടയലേഖനങ്ങളിലായിരിക്കാം, ചിലര് പൗലോസിന്റെ ലേഖനങ്ങളിൽ മാത്രമായിരിക്കാം. ദൈവദാസന്മാര് അതിൽ കൂടെ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന കഴിവൻ പ്രകാരം അവർ ശുശ്രൂഷിക്കട്ടെ. ചിലർ കർത്താവിനെ മടങ്ങി വരുന്നതിനെ കുറിച്ചായിരിക്കും അവരുടെ മെസ്സേജ്. ഹല്ലേലൂയ. അതൊന്നും പറയരുതെന്ന്, എന്താണ് പഠിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞ് നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വചനം മാത്രമല്ല ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം, ദൈവശ്വാസീയമായ വചനമാണ്. നമ്മൾ നേരത്തെ അത് വായിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഈ വചനത്തിലുള്ള ഓരോ കാര്യവും ഓരോ ദൈവ പൈതലിനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ശുശ്രൂഷിക്കുന്നവരെ നാം കുറ്റം വിധിക്കരുത് എന്ന് ഞാൻ ഇന്ദ്ര കാലം നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ യേശുവിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. ആരാണ് യേശു? ഹല്ലേലൂയ. നമ്മൾ ഈ അധ്യായം പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇതൊരു മോശയുടെ ഒരു പൊയറ്റിക്കൽ ചാപ്റ്റർ ആണ്. ഹല്ലേലൂയ. ഈ പൊയറ്റിക്കൽ ചാപ്റ്ററിൽ ഹല്ലേലൂയ ഇസ്രായേലിന് ഹല്ലേലൂയ കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പേരാണ് യേശു എന്ന് വെച്ചാൽ righteous one. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീതിമാനായ ഒരു നീതിമാന്മാരായ ഒരു കൂട്ടം ജനത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഹല്ലേലൂയ അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും ഹോണറബിൾ ആയിട്ടുള്ള ഒരു പേരാണ് ഹല്ലേലൂയ ഈ പൊയറ്റിക്കൽ ടേംസിൽ മോശ അവർക്ക് കൊടുത്തത് യേശു എന്നുള്ളത്. ഹല്ലേലൂയ. അത് ഞാൻ വിദ്യാഫലം ഞാൻ അതിനെ കുറിച്ച് ധ്യാനിച്ചപ്പോൾ ഞാൻ ഓർക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ നമുക്ക് ഇസ്രായേൽ മക്കളെ കുറിച്ച് അറിയാം, അവര് ഹല്ലേലൂയ ഇവിടെ ഹല്ലേലൂയ പലപ്പോഴും അവര് ദൈവത്തെ വെറുക്കുന്നവരും ദൈവത്തോട് പിറുപിറുക്കുന്നവരും ദൈവത്തിന്റെ വചനങ്ങളെ അനുസരിക്കാത്തവരുമാണ്. എന്നാലും ഇവിടെ പറയുകയാണ് യേശുവിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. ഹല്ലേലൂയ. ഇത് കേൾക്കുമ്പോഴെങ്കിലും ഞാൻ വിചാരിക്കുകയാണ് ഹല്ലേലൂയ ഇവരൊന്ന് ചിന്തിക്കും യേശുവിനെന്ന് പറയത്തക്കവണ്ണം നീ എന്ന് വെച്ചാൽ നീതിമാന്മാരുടെ ദൈവത്തെ പോലെ എന്ന് പറഞ്ഞ് ആ ജനതയെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഹല്ലേലൂയ അവർ വിചാരിക്കുമായിരിക്കും ദൈവമേ ഞങ്ങൾക്ക് കുറച്ച് കടപ്പാടുണ്ടല്ലോ നീതിമാന്മാരായിട്ട് ജീവിക്കുവാൻ. ഹല്ലേലൂയ എന്ന് ഞാൻ ചിന്തിക്കുകയാണ് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഇവിടെ കാണുകയാണ്, ഇതാണ് അതിന്റെ അർത്ഥമാക്കുന്നത്. ഹല്ലേലൂയ. ദ മോസ്റ്റ് റൈച്ചസ് വൺ, അല്ലെങ്കിൽ നീതിമാനായ നീതിമാന്മാരായ ജനത്തെ കുറിച്ചാണ് പറയുന്നത് യേശു എന്ന വാക്കിന്റെ അർത്ഥമാക്കുന്നത്. ഹല്ലേലൂയ. ഇതിനെ ഇതിലുള്ള അധികം റെഫറൻസുകൾ ഇല്ല. എന്നാൽ 32-ാമത്തെ അധ്യായം ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്.
യേശുവിനോ പുഷ്ടി വെച്ച് ഉദച്ച് നീ പുഷ്ടി വെച്ച് കനത്ത് തടിച്ചിരിക്കുന്നു. തന്നെ ഉണ്ടാക്കിയ ദൈവത്തെ അവൻ ത്യജിച്ചു, തന്റെ രക്ഷയുടെ പാറയെ നിരസിച്ചു. യേശുവിനോ പുഷ്ടി വെച്ച് ഉദച്ചിരിക്കുന്നു. നമുക്കറിയാം ഇസ്രായേൽ ജനത്തെ ദൈവം തനിക്ക് വേണ്ടി വിളിച്ച് വേർതിരിച്ചു, അല്ലെങ്കിൽ നീതിമാന്മാരായി ജീവിക്കുവാൻ വേണ്ടി അവരെ വിളിച്ച് വേർതിരിച്ച് അവർക്ക് അനുസരിക്കുവാനായിട്ട് അഗ്നിമയമായ നിയമങ്ങൾ കൊടുത്തു, പ്രമാണങ്ങളും അവർക്ക് കൊടുത്തു. എന്നാൽ ഈ ജനത്തെ ദൈവം അത് കഴിഞ്ഞിട്ട് അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവർക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും ആത്മീയമായും ഭൗതികമായും അവർക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും അവർക്ക് ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അത് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? ഇവിടെ ഇപ്പൊ നാം വായിച്ചതുപോലെ ഹല്ലേലൂയ അവർ ഉദച്ചു. ഹല്ലേലൂയ ഉദച്ചു എന്ന് പറയുമ്പോഴത്തേക്കിന് ഹല്ലേലൂയ അവർക്ക് ദൈവത്തെ വേണ്ടാതായി, ദൈവ വചനം പ്രമാണിക്കുവേണ്ടാന്നായി. ഹല്ലേലൂയ അഗ്നിമയമായ പ്രമാണത്തെ അവർക്ക് കൊടുത്തിട്ട് അവർക്കത് അനുസരിക്കണ്ട. കാര്യം ജീവിതത്തിൽ സകലതും ലഭിച്ചു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പ്രിയമുള്ളവരെ? ദൈവത്തെ ഓട്ടോമാറ്റിക്കലി മാറ്റി നിർത്തും. ദൈവം ഇല്ലേലും എന്റെ കാര്യം മുമ്പോട്ട് പോകും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ വന്നിട്ട് ദൈവത്തെ ത്യജിച്ചു കളയുന്ന ഒരു അനുഭവമാണ് നാം അവിടെ കാണുന്നത്. അതിന്റെ ആ ഒടുവിൽ ഹല്ലേലൂയ നാം ഇപ്രകാരമാണ് വായിച്ചത്, തന്റെ രക്ഷയുടെ പാറയെ നിരസിച്ചു കളഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ ഇത് ഞാൻ ധ്യാനിച്ചപ്പോൾ ഞാൻ ഓർക്കുകയാണ്, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിങ്ങളുടെ ഹല്ലേലൂയ പെന്തക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ടിൽ എത്ര നാൾ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ആദിമ പിതാക്കന്മാർ പെന്തക്കോസ്റ്റിന്റെ വേണ്ടി ഇറങ്ങിയ സമയത്ത്, ഈ ദൈവ വചനം അനുസരിച്ച് ഇറങ്ങിയ സമയത്ത് വളരെ കഷ്ടതയിലൂടെയും വേദനയിലൂടെയും പ്രയാസത്തിലൂടെയും ഒക്കെ കടന്നുപോയി. എന്നാൽ അവര് ദൈവത്തെ വിട്ടു മാറിയില്ല. ഹല്ലേലൂയ രക്ഷയുടെ പാറയായ ക്രിസ്തുവിൽ ആശ്രയിച്ച് ദൈവ വചനത്തിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരുടെ ജീവിതത്തെ അഗ്നിമയമായ പ്രമാണത്തിന്, ഹല്ലേലൂയ ഈ പ്രമാണത്തിന് അനുസരിച്ച് ജീവിതത്തിന്റെ ഫലമായി ദൈവം ആ തലമുറകളെ അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പല മാതാപിതാക്കളും അവരുടെ തലമുറയ്ക്കുണ്ടായ അനുഗ്രഹം കാണുന്നതിന് മുമ്പേ നിത്യതയിൽ ചേർക്കപ്പെട്ടെങ്കിലും ദൈവത്തെ വാസ്തവമായി സ്നേഹിച്ച ആ വ്യക്തി ജീവിതങ്ങളെ, ഹല്ലേലൂയ അവരുടെ തലമുറകളെ ദൈവം മാനിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ പിന്തലമുറ വന്നപ്പോഴോ ഹല്ലേലൂയ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ ജനറേഷൻ വന്നു കഴിയുമ്പോൾ ഇപ്പോഴും നാം ആയിരിക്കുന്ന അവസ്ഥ എന്തായിരിക്കുന്നുവെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഹല്ലേലൂയ ഇന്ന് നമുക്ക് ഒന്നിനും മുട്ടില്ലാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ദൈവത്തെ വേണ്ട, രക്ഷയുടെ പാറയിലുള്ള ആശ്രയം കുറഞ്ഞില്ലേ? വെറും പ്രഹസനമായി നമ്മുടെ ആരാധനയും പ്രാർത്ഥനയും മാറിയില്ലേ? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ചടങ്ങ് പോലെ നമ്മുടെ അവസ്ഥകൾ മാറിയില്ലേ? എത്ര വാസ്തവമായിട്ട് നാം ദൈവത്തിലേക്ക് അടുത്തു വരുവാനായിട്ട് തയ്യാറാവുന്നുണ്ട് പ്രിയമുള്ളവരെ? ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മുടെ ആത്മീയാനുഭവം എവിടെ? നമ്മുടെ ദൈവത്തിലുള്ള ആശ്രയം എവിടെ? പണ്ടൊക്കെ മരുന്നെടുക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച പിതാക്കന്മാരുണ്ടായിരുന്നു. ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ട് വരുമ്പോൾ ദൈവത്തിങ്കിലേക്ക് നോക്കുമായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, അല്ല ക്രെഡിറ്റ് കാർഡിൽ പോയി പൈസ എടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നല്ല സൗകര്യം, ദൈവം ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും ഇല്ല, കാര്യങ്ങൾ പോവും. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന അതല്ല. ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന അത്യമയമായ പ്രമാണത്തെ ആചരിച്ച് അനുസരിച്ച് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകൾ അനുസരിച്ച് മുമ്പോട്ട് പോകുവാനാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ 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 ഗ്ലോറി ടു ഗോഡ്. ഇന്നത്തെ ആത്മീയ തലമുറയ്ക്ക് ഹല്ലേലൂയ, ഈ പണ്ട് കാലങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് അനേകർക്കും ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. സഭയിൽ കടന്നു വന്നാൽ പോലും വാ തുറന്ന് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാത്തവരായി മൗനം നിൽക്കുന്നത് കാണുമ്പോൾ ദുഃഖം തോന്നാറില്ലേ പ്രിയമുള്ളവരെ? ഹല്ലേലൂയ 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 ഗ്ലോറി ടു ഗോഡ്. പലർക്കും അന്യ ഭാഷയിൽ സംസാരിക്കുന്നത് അലർജിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പെന്തക്കോസ്റ്റിന്റെ ഇടയിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ ആയിരിക്കുമ്പോൾ നാം ഒന്ന് ചിന്തിക്കണം, നാം എവിടെ ആയിരിക്കുന്നു. ഹല്ലേലൂയ ഒരു ഉപാധിയായിട്ട്
പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, 1 കൊരിന്ത്യർ 14 പറയുന്നത് പോലെ, ഹല്ലേലൂയ, വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഭവനത്തിൽ പോയിരുന്ന അന്യഭാഷ പറയാൻ ആരും പറയാന്ന് ഞാൻ അന്യഭാഷ പറയുന്നത് മറ്റാരും കേൾക്കണ്ട എന്ന് പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, അത് കഴിഞ്ഞിട്ട് ദൈവവചനത്തിൽ ആ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം കൂടെ നിങ്ങളൊന്ന് ഓർപ്പിക്കുവാൻ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നു. സഭയിൽ മിണ്ടാതെ താനും ദൈവവുമായിട്ട് സംസാരിക്കട്ടെ. ഹല്ലേലൂയ, അന്യഭാഷയിൽ സംസാരിക്കുന്ന കാര്യമാണ് അവിടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞു തരാം. സഭയിൽ ഞാൻ വേറൊരു വ്യക്തിയോട് ചെന്ന് അവനോട് ദൂത് പറയാൻ ചെന്നിട്ട് അന്യഭാഷ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെ പ്രശ്നമാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഈ കൊരിന്ത്യ സഭ വിശ്വാസത്തിന്റെ എല്ലാ കൃപാവരങ്ങളാലും നിറഞ്ഞൊരു സഭയാണ്. അവിടെ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയാണ്. ഹല്ലേലൂയ, എല്ലാ കൃപാവരങ്ങളും നിറഞ്ഞവരായി ജനം നിറഞ്ഞിരിക്കുമ്പോൾ അവിടെ ഒരു ക്രമീകരണം വരുത്തണം. ഹല്ലേലൂയ, ഇല്ലെങ്കിൽ പ്രയാസമുണ്ടാകും. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു കൊടുത്തതാണ് എങ്ങനെ ഏത് ഓർഡറിൽ പോകണം എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞു, ഈ മറ്റൊരു വ്യക്തിയോട് പോയി ദൂത് പറയാൻ പോയിട്ട് നിനക്ക് വ്യാഖ്യാനം ഇല്ലെങ്കിൽ നീ അവനോട് പറയണ്ട, സഭയിലുണ്ടാതെ താനും ദൈവമായിട്ട് സംസാരിക്കുക. ദൈവമായിട്ട് പരിശുദ്ധാത്മാവ് സഭ വെച്ച് സംസാരിക്കാനാ പറയുന്നത്. ഇത് പറഞ്ഞപ്പോ പറഞ്ഞു, അങ്ങനെയല്ല പറഞ്ഞു, വീട്ടിൽ പോയി പറയണം. ഞാൻ അവരോട് ചോദിക്കുവാനായിട്ട് ഇടയാത്തത് പ്രത്യേക പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചൊരു കാര്യം. അങ്ങനെയെങ്കിൽ പൗലോസ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളെക്കാൾ അധികമായി ഞാൻ അന്യഭാഷയിൽ അന്യഭാഷയിൽ ആരാധിക്കുന്നുണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പൗലോസ് പോയിരുന്നിട്ടാണെങ്കിൽ അന്യഭാഷ പറഞ്ഞെങ്കിൽ എങ്ങനെ മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ അധികമായിട്ട് പറഞ്ഞെന്ന് ചോദിക്കുവാനായിട്ട്. അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ, ഒരു ദൈവ പൈതലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം ഉള്ളതാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങളിൽ ഒന്നാണ് ദൈവത്തെ ആരാധിക്കുവാൻ. ഹല്ലേലൂയ, അന്യഭാഷകളിൽ ആരാധിക്കുന്നുണ്ട് ഒരു തെറ്റുമില്ല. അത് എവിടെയാണ്? ഹല്ലേലൂയ, ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ് പ്രിയമുള്ളവരെ. അതിനെ കുറിച്ച് നാം ലജ്ജിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ഹല്ലേലൂയ, ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചതല്ല എങ്കിലും ഹല്ലേലൂയ, അത് ദൈവാത്മാവ് ഓർപ്പിച്ചുകൊണ്ട് അങ്ങ് പറഞ്ഞു പോയതാണ്. ഹല്ലേലൂയ, യേശുവിന്റെ ദൈവത്തെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് വീണ്ടും കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. യെശയ്യാവിന്റെ പുസ്തകം 44:2 Isaiah chapter 44 verse 2 la nammal prakaram kaanunnundu njan thirinjedutha yesuvine nee bhayapadenda daahichirikkunnathu njan vellavum varanda nilathu neerulukkalum pagarum ninde sandhimel ende aathmavineyum ninde sandhanathinmel ende anugrahatheyum njan pagarum yesuvinodulla devathinte oru vaagdathamaanu nee bhayapadenda. പുതിയ നിയമ ഇസ്രായേലായ നമുക്കളോടും ദൈവത്തിന് ഇന്ന് രാവിലെ എത്ര കാലവും പറയുവാനുള്ളത്, ഹല്ലേലൂയ, ദൈവമക്കളെ നിങ്ങൾ ഭയപ്പെടേണ്ട. ആമേൻ. ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടം, ഹല്ലേലൂയ, ഭയത്തിനെ ഉളവാക്കുന്നതാണ്. എന്റെ ഒരു കൂട്ടുകാരനുമായിട്ട് ഞാൻ ഇന്നാളെ വാട്സാപ്പിൽ ചാറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം നാട്ടിലുള്ള ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, ഫിഫ്ത് ഫ്ലോറിലോ മറ്റോ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കോവിഡ് വന്നതാണ്. പക്ഷേ ആ വിൻഡോയിൽ കൂടെ എടുത്ത് ചാടി സൂയിസൈഡ് ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. ഭയം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ലോകം, പല ജീവനെ എടുത്തു എന്നാൽ പലർക്കും രക്ഷ പ്രാപിച്ചിട്ടുണ്ട്. അതിനെ ഭയപ്പെട്ട് സൂയിസൈഡ് ചെയ്ത് കളയുന്ന അനുഭവങ്ങൾ എത്രയോ പേരാണ് അത് ചെയ്തതെന്നറിയാമോ? പലരും നമുക്ക് ഈ നാളുകളിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കുവാനാണ് ദൈവം ഈ നാളുകളിൽ ദൈവം അറിയാതല്ല ഈ ഭൂമിയിൽ ഓരോന്ന് സംഭവിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, കോവിഡ് വന്നിരുന്നെന്ന് പറഞ്ഞാലും മറ്റ് പ്രയാസങ്ങൾ വന്നിട്ട് നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നുണ്ട്. ഹല്ലേലൂയ, ഈ ഇടയ്ക്ക് നമ്മുടെ കൊളുത്തുപുഴ അല്ലെങ്കിൽ തെന്മല തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെയും അല്ലെങ്കിൽ ക്ലേശകരമായി ഈ ദിവസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീലങ്കയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് കേരളത്തിന്റെ അനുഭവങ്ങളൊക്കെ നമുക്കറിയാം, ഉണ്ടായിട്ടുള്ള കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അറിയാം. പക്ഷെങ്കിൽ ദൈവം അറിയാതല്ല ഇതൊക്കെ വരുന്നത്. അറിഞ്ഞിട്ടാണ്. എന്തുകൊണ്ട്? നേരത്തെ നമ്മൾ പറഞ്ഞു, ദൈവജനം ദൈവത്തെ വിട്ട് അകന്നു പോകുമ്പോൾ ദൈവജനത്തെ ദൈവത്തിങ്കിലേക്ക് മടക്കി കൊണ്ട് വരുവെന്ന ഒരു പ്രോസസ്സായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ജനം,
ദൈവത്തിന്റെ പ്രമാണത്തെ വിട്ട് പോകുമ്പോൾ ഹല്ലേലൂയ അവരെ മടക്കി ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ചിലതൊക്കെ അയച്ചെന്നിരിക്കാം. ഹല്ലേലൂയ എന്നാൽ അതിന്റെ ഹല്ലേലൂയ മടങ്ങി വന്ന് അനുതാപത്തോടും കരച്ചിലോടും ദൈവസന്നിധിയിൽ മടങ്ങി വന്ന് ഈ ദൈവവചനം എടുത്തുകൊണ്ട് ഹല്ലേലൂയ ദൈവവചനങ്ങളെ പ്രമാണിക്കുന്നവർക്ക് ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ അവർക്ക് മാത്രമല്ല അവരുടെ തലമുറകളെയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ നീ ഭയപ്പെടേണ്ട, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കും പകരും. ഹല്ലേലൂയ ദാഹം എന്തിനെ കാണിക്കുന്നറിയാമോ? ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ വിഷയങ്ങളൊക്കെ ആവശ്യമാണ്, ഭൗതികമായിട്ടുള്ള വിടുതലൊക്കെ നമുക്ക് ആവശ്യമാണ്. എന്നാൽ ഈ നാളുകളിൽ കർത്താവിന്റെ വരവിനോട് അടുത്തിരിക്കുന്ന ഈ നാളുകളിൽ നമുക്ക് ദാഹം ഉണ്ടാകേണ്ടത് ആത്മീയ വിഷയങ്ങളിലായിരിക്കട്ടെ. ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനായിട്ടുള്ള ദാഹം, ഹല്ലേലൂയ വചനത്തിനായിട്ടുള്ള ഒരു വിശപ്പുണ്ടെങ്കിൽ നിങ്ങളെ നിറയ്ക്കുവാൻ ദൈവത്തിന് കഴിയും. അവനത് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിലും നിങ്ങളോട് ദൈവവചനത്തിലൂടെ ദൈവം പുത്രന് പറയുവാനുള്ളത് ഹല്ലേലൂയ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുവാൻ അവൻ വരികയാണ്. അവൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. നീ കടന്നു പോകുന്ന വിഷയങ്ങൾ എത്രയായിരുന്നാട്ടെ, ഹല്ലേലൂയ നിനക്ക് ആത്മീയമായിട്ട് മുമ്പോട്ട് പോകണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടായിരിക്കാം. എന്നാൽ നിന്നെ മുമ്പോട്ട് വിടാതെ പുറമോട്ട് വലിക്കുന്ന ശക്തികൾ പലതും ഉണ്ടായിരിക്കാം. ഹല്ലേലൂയ ഇന്ന് രാത്രി കാലം നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുമോ? പുറമോട്ട് വലിക്കുന്ന ശക്തി ഏതുമായിരുന്നാട്ടെ, ഹല്ലേലൂയ അവൻ കർത്താവ് നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞവൻ നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നിന്റെ തലമുറ നിന്നെ മാത്രമല്ല നിന്റെ തലമുറകളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞവൻ നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നീ ഒന്നിനെ ഭയപ്പെടേണ്ടതില്ല. ഹല്ലേലൂയ അവൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ അവനെ പോലെ നമുക്ക് വേണ്ടി കരുതുവാൻ വേറെ ആരുമില്ല. അവനെ പോലെ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ നമ്മൾ നേരത്തെ വായിച്ചത് യേശുവിന്റെ ദൈവത്തെ പോലെ വേറെ ഒരുത്തരുമില്ല. ഏക ദൈവങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ഹല്ലേലൂയ യേശുവിന്റെ ദൈവത്തെ പോലെ ഞാനും നീയും സേവിക്കുന്ന യേശു കർത്താവ് അല്ലാതെ വേറൊരു ദൈവവുമില്ല. ഹല്ലേലൂയ രാത്രി കാലം എന്നോട് ചേർന്ന് ഈ വാക്കുകൾ ഒന്ന് പറയാമോ? ഹല്ലേലൂയ ചേർന്ന് പറഞ്ഞാട്ടെ, അവൻ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, നമുക്ക് വേറെ ആരുമില്ല. പാടാമോ? ഹല്ലേലൂയ അവൻ ഒരു നാളും കൈവിടുകില്ല, അവൻ ഒരു നാളും ഉപേക്ഷിക്കില്ല, അവനെ പോൽ കരുതാൻ ആരുമേ ഇല്ല, അവനെ പോലാരാധ്യനില്ല, അവനൊരു നാളും കൈവിടുകില്ല, അവനൊരു നാളും ഉപേക്ഷിക്കയില്ല. രണ്ട് കരങ്ങളും ദൈവസന്നിധി ഉയർത്തി ധ്യാനത്തോടെ നമുക്ക് പാടാം. അവനെ പോൽ കരുതാൻ ആരുമേ ഇല്ല, അവനെ പോലാരാധ്യനില്ല. ഹല്ലേലൂയ അവൻ നമ്മൾ ഒരു നാളും അനാഥനായി വിടുകയില്ല. ലോകം നമ്മളെ ചിന്തിച്ച്
പറഞ്ഞെന്നിരിക്കാം. ഹല്ലുയ്യ. ലോകം നമ്മളെ ഒറ്റപ്പെടുത്തിയെന്നിരിക്കാം. ഹല്ലുയ്യ. എന്നാൽ ഹല്ലുയ്യ, എന്നെ ഒരു നാളും അനാഥനായി വിടാത്തവൻ. ഹല്ലുയ്യ. എന്നെ കേട്ടേ ഹല്ലുയ്യ. ഈ നാളുകള് ഹല്ലുയ്യ. ഹല്ലുയ്യ. നമുക്ക് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന്റെ ഒരു നാളാണ്. ഹല്ലുയ്യ. നമുക്ക് എന്തെങ്കിലും രോഗത്തിന്റെ സിംറ്റം ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് നമ്മളെ അടുത്ത് വന്ന് സഹായിക്കുവാനോ തലോടുവാനോ ആശ്വസിപ്പിക്കുവാനോ ഹല്ലുയ്യ കഴിയാത്ത, അതായത് ഹല്ലുയ്യ, ഹസ്ബൻഡിനും വൈഫോ മക്കളോ പിതാക്കളോ പിതാക്കളോ ആർക്കും കുടുംബത്തിലുള്ളവർക്ക് പോലും സഹായിപ്പാൻ കഴിയാത്ത ഒരു സമയത്താണ് നാം ആയിരിക്കുന്നെങ്കിലും നിന്നെ ഒരു നാൾ ില്ലെന്ന് പറഞ്ഞവൻ ഹല്ലേലൂയ അവൻ ആകാശത്തു നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. നീ കടന്നു പോകുന്ന വിഷയം, ഹല്ലേലൂയ, നിന്റെ ഭാരങ്ങള്, നിന്റെ പ്രയാസങ്ങള്, നിന്റെ ആഗ്രഹതകള് ദൈവത്തിന്റെ സന്നിധിയിൽ വെക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ ആശ്വസിപ്പിച്ച് അവന്റെ കരത്തിൽ നിന്നെ വഹിക്കുന്നവൻ വിശ്വാസത്താൽ ഈ വചനം ഏറ്റെടുത്താട്ട് ഇന്ന് രാത്രി 246-ാമത്തെ ദിനം രാത്രിയിൽ ഹല്ലേലൂയ നിനക്ക് ഭയപ്പെടേണ്ടതില്ല. ഹല്ലേലൂയ. ദൈവം നിന്റെയും ദൈവം. ഹല്ലേലൂയ. യേശുവിന്റെ ദൈവം എന്റെയും നിങ്ങളുടെയും ദൈവമാണ് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഒരു നാളും നാം ഭയപ്പെടേണ്ടതില്ല. നിന്റെ ധൈര്യത്തെ ചോർത്തിക്കളയും തക്കവണ്ണം പിശാച് നിന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ചോദ്യങ്ങളെ ോട് ഭയപ്പെടേണ്ടവൻ യോശുവയുടെ പുസ്തകം 10-ാമത്തെ അധ്യായം അതിന്റെ 8-11 വരെയുള്ള വാക്യങ്ങൾ. Joshua chapter 10 verse 8-11. Yehova Yosuvayude avare bhayapidaruthu njan avare ninde kayil elpichirikkunnu avaril oruthanum ninde munpil nilkkilla ennu arulu cheythu Yosuva Gilgalil ninnu purappettu raathri muzhuvanum nadannu pettennu avare edirthu Yehova avare Israelinte munpil kizhakku Gibeonil vacha avare kadinamayi tholpichu ബേത്ത്ഹോരനിലേക്കുള്ള കയറ്റം വഴിയായി അവരെ ഓടിച്ചു അസേക്കവരെയും മെക്കേദവരെയും അവരെ വെട്ടി. അങ്ങനെ അവർ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ഓടി ബേത്ത്ഹോരനിൽ ഇറക്കത്തിൽ വെച്ച് അസേക്കവരെ യഹോവ ആകാശത്തിൽ നിന്ന് വലിയ കല്ല് അവരുടെ മേൽ പെയ്ച്ച് അവരെ കൊന്നു. ഇസ്രായേൽ മക്കൾ വാൾ കൊണ്ട് കൊന്നവരെക്കാൾ കൽമഴയാൽ മരിച്ചവർ പോയവർ അധികമായിരുന്നു. ഹല്ലേലൂയ. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. അമ്മോര്യ രാജാക്കന്മാർ 5 പേരും അവരുടെ സൈന്യവും കൂടെ കൂടിയിട്ട് ഇവിടെ ഇതാ ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾക്കെതിരെ വരികയാണ്, ഫൈറ്റ് ചെയ്യാൻ വരികയാണ്. ഹല്ലേലൂയ. സത്യത്തിൽ ഗിബയോനിയർക്കെതിരെയാണ് വരുന്നത്. എന്നാൽ ഗിബയോനിയർ ഇസ്രായേലുമായിട്ട് യോശുവയുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന് പ്രകാരം അവർ ഓടി വന്ന് യോശുവയോട് പറയുകയാണ്, ഹല്ലേലൂയ ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഇവിടെ ഇത് അമ്മോരിയ രാജാക്കന്മാർ അവർ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, 5 പേരും അവരുടെ സൈന്യവും വൻ ശക്തിയായിട്ട് ഇസ്രായേലിനെതിരെ വരുമ്പോൾ ഇതാ ഹല്ലേലൂയ ഗിൽഗാലിൽ നിന്ന് ഹല്ലേലൂയ യോശുവയും തന്റെ പടജനവും കൂടെ രാത്രി മുഴുവൻ സഞ്ചരിച്ചു. അത് സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ അവർ രഥത്തിലല്ല, കുതിരമേലല്ല, കഴുതമേലല്ല, സ്വന്തം കാലുകൊണ്ട് നടന്നു പോകുകയാണ്. പ്രിയമുള്ളവരെ, എന്തിനു വേണ്ടി? ഒരു യുദ്ധം ചെയ്യുവാനായിട്ട് പോകുകയാണ്. ഹല്ലേലൂയ. ഇവിടെ യഹോവ പറയുകയാണ്, അവരോട് പറഞ്ഞ ഇസ്രായേലിന് മുമ്പ് നീ ഭയപ്പെടേണ്ട, ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ അവരെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന ദൈവം യോശുവയുടെ വാഗ്ദത്തം കൊടുത്തു. ഹല്ലേലൂയ. വാഗ്ദത്തം കൊടുത്തവൻ വിശ്വസ്തൻ. രാത്രി മുഴുവനും സഞ്ചരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ നമുക്കറിയാം, രാത്രി മുഴുവനും സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഉറക്കം നഷ്ടമാകുന്നു. കാൽനടയായി നടന്നു പോകുമ്പോൾ നമുക്ക് ക്ഷീണമുണ്ടാകുന്നുണ്ട്, പ്രയാസമുണ്ടാകുന്നുണ്ട്. നമ്മൾ നടക്കുവാണെങ്കിൽ ഹല്ലേലൂയ മേ ബി 1 മണിക്കൂർ വരെയൊക്കെ ചിലപ്പോൾ നമ്മൾ മാക്സിമം നടന്നിരിക്കാം. ഇതാ ഇവിടെ യഹോവയുടെ കൽപ്പന കേട്ട് പുറപ്പെട്ട യോശുവയും സംഘവും രാത്രി മുഴുവൻ സഞ്ചരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്തുകൊണ്ടെന്നറിയാം,
വാഗ്ദത്തം ചെയ്തവൻ അവരെ ശാക്തീകരിച്ചു, അവരെ ബലപ്പെടുത്തിയത് കൊണ്ടാണ് പ്രിയമുള്ളവരെ. സാധാരണ യുദ്ധത്തിൽ ചെല്ലുമ്പോൾ അവർ ചെന്നിട്ട് പാളയം ഇറങ്ങിയിട്ട് ചിലപ്പോൾ ചില ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാം, ചിലപ്പോൾ ചില മാസങ്ങൾ പോലും കഴിഞ്ഞിട്ടായിരിക്കാം, ആഴ്ചകൾ കഴിഞ്ഞിട്ടായിരിക്കാം യുദ്ധം ആരംഭിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ചത് അപ്രകാരമല്ല. രാത്രി മുഴുവനും സഞ്ചരിച്ച് അവിടെ ചെന്നിട്ട് പെട്ടെന്ന് അവരെ എതിർക്കുവാനായിട്ടിടയായി തീർന്നു. അമോരിയ സംഘത്തിനെതിരെ പെട്ടെന്ന് ഹാലലൂയ എന്നിട്ട് ഫൈറ്റ് ചെയ്തതായിട്ട് വന്നു. ഹാലലൂയ. രാത്രി മുഴുവനും സഞ്ചരിച്ച് ക്ഷീണം ഉണ്ടാകാം, കാലിന് വേദന ഉണ്ടാകാം, കൈയെടുത്ത് വാളുകൊണ്ട് വെട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകാം. കാരണം ക്ഷീണിച്ച ശരീരവുമായിട്ടുള്ള യുദ്ധത്തിന് വന്നിരിക്കുന്ന യോശുവയൻ തന്റെ പ്രവചനവും. ഹാലലൂയ. ഇവിടെ അമ്മോരിയർക്കെതിരെ ചെന്നപ്പോൾ ഹാലലൂയ എന്താണ് സംഭവിച്ചത്? ഹാലലൂയ അമ്മോരിയർക്ക് ഹാലലൂയ അവര് ഹാലലൂയ അവര് പതറിപ്പോവാനായിട്ട് അവരുടെ ഇടയിൽ ഹാലലി ഇംഗ്ലീഷില് ഒരു ഒരു തർജ്ജമയിൽ വായിക്കുന്നത് ഹാലലൂയ അവർ പാനിക് അറ്റാക്ക് ഉണ്ടായെന്നാണ് പറയുന്നത്. ഹാലലൂയ. യോശുവായ കൂടത്തിലുള്ള ജനവും ചെന്നപ്പോൾ ഹാലലൂയ ഇവരങ്ങോട്ട് നേരെ ചെന്ന് കയറി വെട്ടാൻ തെല്ലുകയാണ്. ഹാലലൂയ. വലിയ സൈന്യമായിട്ട് നിന്ന അഞ്ചു രാജാക്കന്മാരും അവരുടെ വലിയ പടജനവും പേടിച്ച് വിറച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ അവർ ഓടുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന്റെ ജനമേ, ദൈവം ഒരു കൽപ്പന ഒരു വാഗ്ദത്തം കൊടുത്തിരുന്നു, ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, നീ ഭയപ്പെടേണ്ട. ഹാലലൂയ. അവൻ ആ ഭയപ്പെടേണ്ട എന്നുള്ള ഒറ്റ വാക്ക് കൊടുത്തപ്പോൾ തന്നെ അതിനോട് കൂടെ മറ്റനേക ബ്ലെസ്സിംഗും കൊടുത്തെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. രാത്രി മുഴുവനും ഓടുവാനുള്ള ഉറക്കക്ഷീണം മാറ്റി കൊടുത്തു, ശരീരത്തെ ബലപ്പെടുത്തി. ക്ഷീണിതരായിട്ടായിരിക്കാം രാവിലെ അവിടെ ചെന്നതെങ്കിലും പെട്ടെന്ന് അവിടെ ചെന്ന് യുദ്ധം ചെയ്യുവാനുള്ള ഒരു കൃപ ദൈവ പൈതലങ്ങളുടെ മേൽ ദൈവം പകർന്നു കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഇന്ന് രാത്രി കാലം ഹാലലൂയ നീ ഭാരപ്പെടുന്ന നീ പ്രയാസപ്പെടുന്ന വിഷയങ്ങളുടെ മേൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന വിഷയങ്ങൾ എത്ര വലുതായിരുന്നാലും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു കൂടെ ഉണ്ടെങ്കിൽ അവൻ നിന്നെ ഹാലലൂയ ഭയത്തിൽ നിന്ന് വിടുവിക്കുക മാത്രമല്ല നിന്റെ പ്രോബ്ലത്തിന്റെ ഓവർകം ചെയ്യുവാനുള്ള കൃപയും ബലവും നിന്റെ പകർന്ന് നിന്നെ മുമ്പോട്ട് ഹാലലൂയ ആത്മാവിൽ വചനം ഏറ്റെടുത്താട്ടെ. അത് കഴിഞ്ഞിട്ട് നാം അവിടെ കാണുന്നത് അവർ ചെന്ന് പട മൊത്തം വെട്ടുവാൻ അവരെ വെട്ടിക്കൊല്ലുവാനായിട്ട് ഇടയായി തീർന്നു. ഈ ഹാലലൂയ അമോരിയ പടകളൊക്കെ തിരിച്ചോടുവാനായിട്ട് ഇടയായി തീർന്നു. ഹാലലൂയ. അവർ കയറ്റം കയറുമ്പോഴും ഇസ്രായേൽ പുറകെ ചെന്ന് അവരെ വെട്ടി. പിന്നെ അവരെ ഒരു ഇറക്കത്തിൽ ഇറങ്ങി ഓടുന്ന സമയത്ത് അവർ ഒരു പക്ഷേങ്കിലും ശത്രു എനിക്കിവിടെ രക്ഷപ്പെടാം. ഹാലലൂയ. ഞാൻ രക്ഷപ്പെട്ടു പോവുകയാണ്. പക്ഷേങ്കിൽ ഒരുത്തനെ പോലും വിടാൻ ദൈവത്തിന്റെ പദ്ധതിയില്ലായിരുന്നു. അവരെ മുഴുവനായി നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദൈവം. ഹാലലൂയ. നിനക്ക് ഹാലലൂയ ചെയ്തു തീർക്കാൻ കഴിയാത്ത പ്രവൃത്തി ദൈവം ഇതാ നേരിട്ടിറങ്ങി പ്രവർത്തിക്കുകയാണ്. കൽമഴ പെയ്ച്ച് ഇറക്കത്തിൽ ഓടിക്കൊണ്ടിരുന്നവരെ സകലത്തിനെയും കൊന്നുകളയുവാൻ ദൈവം പ്ലാൻ ചെയ്തു. ഹാലലൂയ. പ്രിയമുള്ളവരെ, നമ്മളെ ദൈവം ശക്തിപ്പെടുത്തും, ദൈവം നമ്മളെ ബലപ്പെടുത്തും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ ഹാലലൂയ നമുക്ക് അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവം എന്നോടും നിങ്ങളോടും കൂടെ ഉണ്ടത്. ഹാലലൂയ. അവൻ ഇനി ഒരു നാളും കൈവിടുകയില്ല, അവൻ ഇനി ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. യേശുവിന്റെ ദൈവത്തെ പോലെ വേറൊരു ദൈവം ഇല്ല. നമ്മുടെ ശാരീരികമായിട്ടുള്ള കഴിവോ നമ്മുടെ അറിവോ നമ്മുടെ ഹാലലൂയ ഇപ്പോഴത്തെ ന്യൂ ടെക്നോളജി ഒന്നുമല്ല നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. ദൈവ കൃപയാണ്. ഹാലലൂയ. ഹാലലൂയ. പക്ഷെങ്കിൽ അതൊക്കെ പ്രാപിക്കണമെങ്കിൽ ഉണ്ടല്ലോ ഹാലലൂയ. ഹാലലൂയ. അഗ്നിമയമായ പ്രമാണം നീ അനുസരിച്ചേ പറ്റത്തുള്ളൂ. ഹാലലൂയ. ചുമ്മാതെ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയും വിടുതലിന് വേണ്ടിയും ദൈവസന്നിധി പോയി എന്ന് കരഞ്ഞുകൊണ്ടോ വിളിച്ചതുകൊണ്ടോ ചിലപ്പം ദൈവം ഇതൊക്കെ നൽകി എന്നിരിക്കാം. പക്ഷെ നിത്യതയ്ക്ക് വേണ്ടി നിന്നെ ഒരുക്കുന്നത് നീ വചന പ്രമാണം ജീവിച്ചെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. പ്രിയമുള്ളവരെ,
നേരത്തെ ഓർപ്പിച്ചതുപോലെ ഇന്ന് രാത്രി കാലം ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ഹാലലിയ, ദൈവം സകല എല്ലാവരെയും സ്നേഹിക്കുന്നു. ഒരു പക്ഷെങ്കിൽ ഹാലലിയ ഹാലലിയ ദൈവത്തിന് നിങ്ങൾക്ക് യേശുവിനെ അറിയാമായിരിക്കാം. പക്ഷെ ഒരു പക്ഷെങ്കിൽ ഹാലലിയ യേശു പറഞ്ഞ വചനങ്ങൾ ഹാലലിയ പ്രത്യേകിച്ച് ഗിരിപ്രഭാഷണങ്ങളൊക്കെയും അനേക ലോകത്തിലെ ഹാലലിയ മഹാന്മാരൊക്കെയും യേശുവിന്റെ ഗിരിപ്രഭാഷണത്തെ വളരെ സ്നേഹിച്ചിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ കാൽവറി ക്രൂസിലെ മരണത്തെ അവർക്ക് ഹാലലിയ അതിനെ യേശു കർത്താവിനെ അതിനെ വിശ്വസിക്കുക, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയോ ചെയ്യാത്തവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി കാലം ഞാനൊരു കാര്യം പറയട്ടെ. ഹാലലിയ വിശുദ്ധ ജനത്തെ ഹാലലിയ ദൈവത്തെ തെരഞ്ഞെടുക്കപ്പെട്ടവരായി തീരണമെങ്കിൽ കർത്താവിന്റെ പറഞ്ഞിരിക്കുന്ന കൽപ്പനകളെ നാം അനുസരിക്കുവാൻ നാം തയ്യാറായിരിക്കണം. ഈ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ അനുസരിക്കുമെങ്കിൽ മാത്രമേ നിനക്കൊരു ദൈവ പൈതലായി തീരുവാൻ കഴിയുള്ളൂ. ദൈവം കൽപ്പിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ, ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളെ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുള്ളൂ. നിത്യതയിൽ അവരോടൊപ്പം ചേരുവാൻ കഴിയുള്ളൂ. ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞവൻ മോശയോട് പറഞ്ഞു നിന്റെ മുമ്പിൽ ഒരുത്തരും നിൽക്കുകയില്ല എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അമ്മ യോശുവയോട് ഒന്നാമത് യോശുവ ഒന്നാമത്തെ അധ്യായത്തിലും നാം അത് കാണുന്നുണ്ട്. ഞാൻ നിന്നോടൊപ്പം ഉള്ളതുകൊണ്ട് ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ മുമ്പിൽ നിൽക്കുകയില്ല. പിന്നെ തുടർന്ന് മുമ്പോട്ട് വരുമ്പോൾ ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ട് വരുമ്പോൾ യോർദാൻ കടക്കുന്നതിന് മുമ്പ് ദൈവം യോശുവയോട് പറഞ്ഞു ജനത്തെ ശുദ്ധീകരിക്കുവാൻ. ഹല്ലേലൂയ. യോർദാൻ കടക്കുന്നതിന് മുമ്പ് ജനത്തെ ശുദ്ധീകരിക്ക ആ ഒരു പ്രക്രിയ അവിടെ നടന്നു. പ്രിയമുള്ളവരെ, നേരിട്ട് ചെയ്യുകയും അതിശയങ്ങൾ ചെയ്യുകയും വിടുതൽ കൊടുക്കുക ഒന്നും അല്ലായിരുന്നു ദൈവം ചെയ്തത്. നിനക്ക് ക്രമീകരണം വരുത്തേണ്ട സ്ഥാനത്ത് ക്രമീകരണം വരുത്തുമ്പോൾ വരുത്തി കഴിയുമ്പോൾ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈദലേ, നീ ഭാരപ്പെടുന്ന പ്രയാസപ്പെടുന്ന വിഷയങ്ങളൊക്കെ കാണാം, പക്ഷെ നീ നിന്നെ തന്നെ ഒന്ന് രാത്രി കാലം ഒന്ന് ശോധന ചെയ്യണം. ജീവിതത്തിന്റെ മേഖലകളിൽ ഹല്ലേലൂയ, അത് ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും ഹല്ലേലൂയ, എവിടെ ക്രമീകരണം വരുത്തണമോ ആ ക്രമീകരണം വരുത്തുവാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിൽ നിന്ന് വരുന്നുണ്ട്. അവൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്ന് രാത്രിക്കാലം നീ ആയിരിക്കുന്ന സ്ഥാനത്തേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ആ പരിശുദ്ധാത്മ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഒന്നാമത്തെ അധ്യായത്തിന് തുടർന്നുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ഈ യുദ്ധം നടക്കുന്ന സമയത്ത് യോശുവ ഹല്ലേലൂയ ആകാശത്തേക്ക് നോക്കി സൂര്യനോട് പറഞ്ഞു, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യോലൻ താഴ്വരയിലും നിൽക്ക. ദൈവം അവിടെയുള്ള ദൂതന്മാരും എല്ലാം എഴുന്നേറ്റ് നിന്ന് കുനിഞ്ഞെന്ന് നോക്കിക്കാണും. ഹല്ലേലൂയ. ഭൂമിയിൽ നിന്ന് വിശ്വാസത്തിന്റെ ഇത്ര വലിയൊരു വാക്കോ ഓ പ്രകൃതിയോട് കൽപ്പിക്കുകയാണ്, സൂര്യ ചന്ദ്ര നീ അവിടെ നിൽക്ക. ഹല്ലേലൂയ. ദൈവം ഈ വാക്ക് കേട്ട് ഓ ഹല്ലേലൂയ സൂര്യനെയും ചന്ദ്രനെ അവിടെ നിർത്തി. ഹല്ലേലൂയ. ഞാൻ വിചാരിക്കുന്നത് ഭൂമിയാണല്ലോ കറങ്ങുന്നത്, ഭൂമിയുടെ കറക്കം മുഴുവനും അങ്ങ് നിർത്തി. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രപഞ്ചത്തെ മുഴുവനും ഉണ്ടാക്കിയ ദൈവം ഈ മനുഷ്യന്റെ വിശ്വാസത്തിന്റെ വാക്കിന്റെ പുറത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ മുഴുവനും നിർത്തി കൊടുത്തു. ഹല്ലേലൂയ. ഒരു ദിവസം മുഴുവൻ പോലെ നിന്നത് കാരണം ഹല്ലേലൂയ അവർക്ക് ആ യുദ്ധം ജയിക്കുവാനായിട്ട് ഇടയായി തീർന്നു. മനുഷ്യർ വെട്ടിയതിനേക്കാൾ കൂടുതൽ ആൾക്കാർ എങ്ങനെ മരിച്ചെന്നറിയാമോ? കൽമഴ പെയ്ത് വീഴുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, പ്രപഞ്ചത്തെ നിനക്ക് വേണ്ടി ഒരുക്കി നിർത്തിക്കൊണ്ട് ഹല്ലേലൂയ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു യഹോവ ഹല്ലേലൂയ. കൽമഴ പെയ്ച്ച ഹല്ലേലൂയ ജനത്തിന് കൽമഴ വേയിച്ച് ജനത്തെ ഒടുക്കി കളയുവാൻ ദൈവത്തിന് അവരോട് മനസ്സിൽ തോന്നി. ഹല്ലേലൂയ. അറിയാമോ ഹല്ലേലൂയ വിശുദ്ധി അവിടെ ഒരു ശുദ്ധീകരണം നടന്ന ജനത്തിന് വേണ്ടിയാണ് ദൈവം അത്ഭുതം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത്. ജീവകാലത്ത് ഒരിക്കലും ഹല്ലേലൂയ ഒരു മനുഷ്യന് നിന്റെ മുമ്പിൽ നിൽക്കയില്ലെന്ന് ദൈവം വീണ്ടും വീണ്ടും യോശുവയുടെ വാഗ്ദത്തം ചെയ്തു കൊടുത്തപ്പോൾ ഹല്ലേലൂയ അവർക്ക് ആ വിശ്വാസം വർദ്ധിച്ചു. യോശുവയ്ക്ക് ദൈവത്തിലുള്ള ആശ്രയം വർദ്ധിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിന് പ്രകാരം ദൈവം അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. പിന്നീട് നമ്മളിതിന്റെ താഴെയുള്ള ഭാഗ്യങ്ങൾ ഈ അധ്യായത്തിൽ വായിക്കുമ്പോൾ ഹല്ലേലൂയ ചില രാജാക്കന്മാരൊക്കെയും പാറക്കെട്ടുകൾക്കിടയിലൊക്കെയും വിളിച്ചിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അവരെയും ദൈവം കാട്ടിക്കൊടുത്ത് അവരെയും കൊന്നുകളയാൻ, എന്ന് വെച്ചാൽ ഉന്മൂലനാശ
സാക്ഷ്യം വരുത്തുന്ന് പറഞ്ഞാൽ വാഗ്ദത്തം ചെയ്തവൻ ഹല്ലേലൂയ ഒരു കാര്യം പോലും പുറമോട്ട് വെച്ചില്ല, സകലത്തെയും വെടിപ്പാക്കി നിർമ്മലീകരിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ യുദ്ധത്തിൽ ജയിക്കുവാൻ യോശുവയ്ക്കും സംഘത്തിനും ദൈവം സഹായിച്ചു. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ മുമ്പിൽ നിൽക്കുകയില്ല. പറഞ്ഞപ്പം പറഞ്ഞ ജീവിത അനുഭവങ്ങളോടെ ചേർത്ത് പറയണമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കഥ പറയാം, ഇതൊരു വേഗം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ചില വർഷങ്ങൾക്ക് മുമ്പ്, രണ്ടു മൂന്ന് വർഷമായെന്ന് തോന്നുന്നു മുമ്പ്, ഞാൻ ജോലിയിൽ നിന്ന് മൂന്നാഴ്ച അവധി എടുത്ത് പ്രാർത്ഥനയിലിരുന്ന സമയത്ത് ഉപവാസ പ്രാർത്ഥനയായ ദേവദാസന്മാർ വന്ന് ശുശ്രൂഷിച്ചപ്പോൾ ഈ വാക്യം എടുത്ത് പല പ്രാവശ്യം പറയുവാനായിട്ടിടയായി തീർന്നു. ഞാൻ നിന്നോട് കൂടെയുള്ളത് കൊണ്ട് ജീവകാലത്ത് ഒന്നിക്കലും ഒരു മനുഷ്യൻ നിന്റെ മുമ്പേ ഇരിക്കയില്ല. ഇത് പറഞ്ഞ് ശുശ്രൂഷിച്ച ദേവദാസൻ മറ്റാരുമല്ല, നിങ്ങൾക്ക് വളരെ സുപരിചിതനായ കർത്താവിന്റെ ദാസൻ സന്നിമാവേരിക്കര. അദ്ദേഹം പറഞ്ഞു അത് ദൈവം എന്നോട് ദൈവത്തെ അദ്ദേഹത്തിന് കൊടുത്ത വാഗ്ദത്തമാണ്. ഞാനിത് കേൾക്കുമ്പോഴൊക്കെ ഞാൻ അത് ഏറ്റെടുത്തു. പക്ഷെ ഞാൻ പിന്നെ ഓർത്തു ഇത് ദൈവം അദ്ദേഹത്തിനോട് ആ ദൈവദാസിനോടുത്ത വാഗ്ദത്തമല്ല, എന്നോടൊക്കെയല്ലോ എന്നൊക്കെ ഞാൻ ഓർത്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റൊരു ദൈവദാസൻ ശുശ്രൂഷിക്കാൻ കടന്നു വന്നിട്ട് അദ്ദേഹം വന്ന് എന്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു ഇതേ വാക്യം പറയാനായിട്ടിടയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് മൂന്നാഴ്ചക്ക് ശേഷം മടങ്ങിപ്പോയപ്പോൾ സാധാരണ ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യേണ്ട ജോലി അത് വേറെ ആർക്കും കൊടുക്കത്തില്ല, ഞങ്ങൾ മടങ്ങി വന്നു കഴിയുമ്പോൾ ഞങ്ങൾ തന്നെയാണ് ചെയ്തു തീർക്കേണ്ടത്. ഞാൻ ജോലി മടങ്ങി ചെല്ലുമ്പോൾ എന്റെ സൂപ്പർവൈസർ കൊണ്ടുവന്നിട്ട് ഒരു ഒരു ഫയൽ എന്റെ മുമ്പിൽ കൊണ്ടിട്ടിട്ട് പറഞ്ഞ് ഇത് നിന്റെ ജോലിയാണ്, നീ ഇത് ചെയ്യണം. ഞാൻ വിചാരിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഞാനന്ന് ആയിരുന്ന സമയത്ത് ഇവർ ചെയ്തത് എന്ന് പറഞ്ഞാൽ എന്റെ ഫയൽ എടുത്ത് വേറെ ഒരാളെ ഏൽപ്പിച്ചു. ആ ഫയല് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ വയ്യാതെ വന്നിട്ട് ഞങ്ങളുടെ ജോലിയിലുള്ള സൂപ്പർവൈസർ മുതൽ മേപ്പോട്ടുള്ള ഡെപ്യൂട്ടീസ് ആയിട്ടുള്ള 10 പേര് ഈ ഫയൽ ഹാൻഡിൽ ചെയ്തു ഈ മൂന്നാഴ്ചക്കിടയിൽ. അവർക്ക് ഞാൻ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി അസസ്മെന്റ് ആണ് ഞാൻ സിറ്റിക്ക് വേണ്ടിയാണ് ജോലി ചെയ്തത്. അപ്പോൾ ഇതിന്റെ അസസ്മെന്റിന്റെ അപ്പീലുകൾ വരും, എന്നിട്ട് പിന്നെ ഞങ്ങൾ കോർട്ടിൽ പോയി അതിന്റെ ഹിയറിംഗ് ഒക്കെ നടത്താറുണ്ട്. അപ്പോ ഇതിന്റെ ഒരു ഫയലായിരുന്നു ഇത്. അപ്പോഴ് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഈ 10 പേര് ഈ ഫയൽ എടുത്തു വെച്ച് വർക്ക് ചെയ്തു. അവർക്ക് ആർക്കും ഇതിനകത്ത് ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കുവാനായിട്ട് കഴിയുന്നില്ല, അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു കേസാണ്. അവസാനം അവരെല്ലാം കഴിഞ്ഞ് വെച്ച് തഴഞ്ഞു കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ കൊണ്ടിട്ട് വന്നു. അന്നാണ് ഞാൻ അറിയുന്നത് ഫയൽ മറ്റുള്ളവർ ഹാൻഡിൽ ചെയ്തത് പോലും. എനിക്ക് എന്തായാലും അവരുമായിട്ട് അവര് തന്നെ ഓൾറെഡി അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി പ്രോപ്പർട്ടി ഒക്കെ ഇൻസ്പെക്ട് ചെയ്തു, എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. ഇവരെല്ലാം അതിശയിച്ചിരിക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഞാന് ഈ പ്രോപ്പർട്ടി ഓണറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ വാക്യം ദൈവം എന്നോട് ചെയ്ത പ്രോമിസ് എന്റെ മനസ്സിൽ വന്നു. ഞാൻ ആ ഫോൺ വെച്ചു, ഒരു കൈ ഈ ഫയലിലും വെച്ചിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എന്നോട് തന്ന ഒരു വാഗ്ദത്തം ഉണ്ടല്ലോ, ജീവിതം ഒരു മനുഷ്യന് നിന്റെ മുമ്പിൽ നിൽക്കുകയില്ല എന്ന് പറഞ്ഞ വാഗ്ദത്തം പ്രകാരം ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആ ഫോൺ എടുത്ത് ഫോൺ വിളിച്ചു. ഉള്ളവരെ ഞാൻ പറയട്ടെ, ആ ഒരൊറ്റ ഫോൺ കോളിൽ ഞാൻ ഇതിനകത്ത് ഫയലിനകത്ത് ഡീറ്റെയിൽ കാര്യങ്ങൾ ആ ഓണറുമായിട്ട് സംസാരിക്കുക എടുക്കുകയും ചെയ്തത് മറ്റൊരു വ്യത്യാസവും വരുത്താതെ ഉള്ളതുപോലെ തന്നെ അദ്ദേഹം എഗ്രി ചെയ്തു കേസ് വിഡ്രോ ചെയ്യാനായിട്ട് പറഞ്ഞു. എന്റെ വൈഫിനോടും കൂടെ ഞാൻ സംസാരിച്ചിട്ട് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു തിരിച്ചു വിളിച്ചു. ഞാൻ വിഡ്രോവൽ ലെറ്റർ അയച്ചു കൊടുത്തു, സൈൻ ചെയ്തു. ഞാൻ ആ സൈൻ ചെയ്ത വിഡ്രോവൽ ലെറ്റർ കൊണ്ടുവന്ന് എന്റെ സൂപ്പർവൈസറിന്റെ ഡെസ്ക് ഇട്ടപ്പോൾ അവർ ചോദിച്ചു ഇതെങ്ങനെ സംഭവിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു, ഞാൻ ദൈവദാസം ഉദാഹരണം പറയണം അല്ല, എന്റെ ജീവിത അനുഭവം പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ജീവകാലത്തൊരിക്കലും മുമ്പിൽ ഒരുത്തിനും നിൽക്കുകയില്ലെന്ന ദൈവം, കാരണം അവൻ നമ്മളോട് കൂടെ ഉണ്ട്. അവ വാഗ്ദത്തമല്ലെങ്കിൽ ഇന്ന് രാത്രിക്കാലം എന്നെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവരോടുള്ള വാഗ്ദത്തമാണ്. ഇത് ഏറ്റെടുക്കുക. കാരണം എന്തെന്നറിയാം, ദൈവത്തിന്റെ വചനത്തിൽ ജീവനുണ്ട്, അത് പ്രവർത്തി ഓ ദൈവം പറയുന്ന വചനത്തിൽ നാം ഏറ്റെടുക്കുന്നെങ്കിൽ ഹല്ലേലൂയ അത് അനുസരിച്ച് നാം ഹല്ലേലൂയ വിശ്വാസത്തോടെ നമ്മൾ ഏറ്റെടുത്തത് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ അത് അനുഗ്രഹമായിട്ട് മാറും. അല്ലെങ്കിൽ എന്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ് ഞാനത് നിങ്ങളോട് പങ്കുവെക്കുന്നത്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ അവൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, അവൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തുകൂടി ഇറങ്ങി വരുന്നു എന്ന് നമ്മുടെ വായിക്കുവാനായിട്ടിടയായി തന്ന ആവർത്തന പുസ്തകം ഹല്ലേലൂയ ഈ 33-ാമത്തെ അധ്യായത്തിൽ നാം കാണുവാനായിട്ടിടയായിരുന്നല്ലോ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ നിന്റെ സഹായത്തിനായി, ഹല്ലേലൂയ അവൻ ആകാശത്തുകൂടി തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരികയാണ്. ഇന്ന് രാത്രികാലം
നീ എവിടെയായിരുന്നാലും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ലോകത്തിന്റെ ഏത് ഭാഗത്തുമായിരുന്നോട്ടെ, നിനക്കുള്ള വിടുതൽ, നിന്നെ വിടുവിപ്പാൻ സൂമി കൂടെ അല്ല ദൈവം വരുന്നത്, ഹല്ലേലൂയ, നിന്റെ ഡോക്ടർമാരിൽ കൂടെ അല്ല വരുന്നത്, നിന്റെ ബാങ്ക് അക്കൗണ്ടിൽ കൂടെ അല്ല ദൈവം വരുന്നത്, ഹല്ലേലൂയ, ആകാശത്തു നിന്ന് നേരിട്ട് നീ ആയിരിക്കുന്ന സ്ഥാനത്തേക്ക് സ്വർഗീയ ദൂതന്മാരുമായി ഇസ്രായേലിന്റെ പരിപാലകൻ, ഇസ്രായേലിന്റെ ദൈവം ഇന്ന് രാത്രി കാലം ഇറങ്ങി വരികയാണ്. നീ ആയിരിക്കുന്ന വിഷയം ഏതുമായിക്കൊള്ളട്ടെ, നീ അഭിമുഖീകരിക്കുന്ന വിഷയം ഏതുമായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ ദൈവാത്മാവ് ഇന്ന് പറയുമ്പോൾ തന്നെ എന്തെങ്കിലും ക്രമീകരണങ്ങൾ വരുത്തുവാൻ ദൈവാത്മാവ് നിന്നെ ഓർപ്പിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, അതിപ്പോൾ ദൈവസന്നിധിയിലേറ്റു പറയാം. പലപ്പോഴും നമുക്ക് തരുന്ന ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ, ഓ, ഞാൻ ആ വിഷയം ഓർത്തു, ഓക്കെ, ഞാൻ ഇച്ചിരി കഴിയുമ്പോൾ ഞാൻ ദൈവസന്നിധി ഇരുന്നോളാം, പ്രാർത്ഥിച്ചോളാം. നോ, അത് നടക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, പിശാച് എന്നെ തട്ടി മാറ്റും. ഹല്ലേലൂയ, ഇന്നിപ്പോൾ നിങ്ങൾ ദൈവവചനം കേൾക്കുമ്പോൾ പിശാച് എന്ത് നിങ്ങളുടെ ജീവിതത്തിലുള്ള കുറവുകൾ എന്തെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങുക. ഏറ്റുപറയാൻ തുടങ്ങുന്നുവെങ്കിൽ ഇന്ന് രാത്രി കാലം നിന്റെ വിടുതലിന്റെ ഒരു രാത്രി കാലമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവം നിങ്ങളെ സന്ദർശിക്കുന്ന ഒരു ദിവസമാണ്. ഹല്ലേലൂയ, ഇസ്രായേലിന്റെ ദൈവം, മയങ്ങാത്തവൻ, ഉറങ്ങാത്തവൻ, ഹല്ലേലൂയ, ലോകത്തിന്റെ വൻകരകളിൽ ചിലടത്ത് ഇപ്പോൾ രാവിലെയാണ്, ഞാനായിരിക്കുന്ന സ്ഥാനത്ത് ഇപ്പോൾ രാവിലെയാണ്, നിങ്ങൾ രാത്രിയിലായിരിക്കാം, ചിലടത്ത് ഉച്ച സമയമായിരിക്കാം. ഹല്ലേലൂയ, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. ഹല്ലേലൂയ, അവൻ മേഘാവരുടനായി എഴുന്നള്ളി വരികയാണ്. നമ്മൾ ആശ്രയിച്ചിരിക്കുന്ന പാറ അവനിൽ തന്നെ ആശ്രയിക്കുന്നുവെങ്കിൽ ഉടമന അന്തന അരിക, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ നിന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ദൈവ സന്നിധാനത്തിൽ എന്റെ ഒരു അനുഭവത്തിൽ കൂടെ പറയാം. എന്റെ ശുശ്രൂഷയിൽ പലപ്പോഴും ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ശരീരത്തിൽ ചില വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് ചോദിക്കും, ഇന്ന സംഭവം നടന്നിട്ടുണ്ടോ, ഇങ്ങനെ കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതെ, ഞങ്ങൾ അത് അനുഭവിക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വിടുതൽ അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ കാലം ഞാൻ എഴുന്നേറ്റപ്പോൾ എന്റെ മുട്ടിന്, വലത്തെ കാലിന്റെ മുട്ടിന്, ഹല്ലേലൂയ, അതിഭയങ്കരമായ വേദന ഉണ്ടായി. ഞാൻ സാധാരണ മുട്ടിന് വേദന ഉള്ള ആളല്ല, പക്ഷെ ഇന്ന് രാവിലെ കാലം എഴുന്നേറ്റപ്പോൾ ഭയങ്കര വേദന. ഞാനിവിടെ വന്നിരുന്നു, ഞാൻ ഓർത്തു ഇന്ന് ഇരുന്നു കൊണ്ട് വചനം പ്രസംഗിക്കേണ്ടി വരുമെന്ന് ഞാൻ ഓർത്തു. പക്ഷെ ഞാൻ എന്റെ മുട്ടയെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് അല്പസമയം ഇട്ട് ഇരുന്നിട്ട് എഴുന്നേറ്റപ്പോ ഇത്ര നേരം നിങ്ങൾക്ക് അറിയാം ഞാൻ നിന്നുകൊണ്ടാണ് ശുശ്രൂഷിക്കുന്നത്. ദൈവാത്മാവിനെ ഓർപ്പിച്ചു, ഇന്ന് ആർക്കേലും ഇതുപോലത്തെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ നിങ്ങളുടെ കലം ആ വേദനയുള്ള ഭാഗത്തേക്ക് വെക്കുക. വിശ്വാസത്തോടെ, ആരും നിങ്ങളെ കളിയാക്കത്തില്ല. ഡോണ്ട് വറി, മറ്റാരും നിങ്ങളെ അറിയുന്നില്ല, കാണുന്നില്ല. നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നാലും അങ്ങോട്ട് കരം വയ്ക്കുക. കർത്താവെ, സൗഖ്യമാക്കണമേ, യേശുവിന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു. ദൈവ ജനത്തെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പലപ്പോഴും പലരുടെയും പ്രഭാഷണത്തിൽ നമുക്ക് കേൾക്കാം, മുട്ടുവേദന മാറ്റുന്ന ദൈവം, പനി മാറ്റുന്ന ദൈവം, കളിയാക്കുന്നവരെ. ഞാൻ അതൊക്കെ കേട്ടിട്ട് പലപ്പോഴും വിചാരിക്കും ഇങ്ങനൊന്നും പറയരുതെന്ന്. പക്ഷെങ്കിൽ ദൈവാത്മാവ് എന്നെ ഹൃദ്യമായിട്ട് എന്നെ ഹേമിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സിൻസിയറായിട്ട് നിങ്ങൾ ദൈവസന്നിധി വെക്കുമോ, നിങ്ങൾക്ക് വിടുതൽ പ്രാപിക്കാം. ഹല്ലേലൂയ, ഒരു രോഗിക്ക് അറിയത്തുള്ളൂ ആ വിടുതലിന്റെ ആവശ്യം. ഒരുവന് ക്യാൻസർ വന്നാലേ അറിയത്തുള്ളൂ ആ ക്യാൻസറിൽ നിന്ന് വിമോചിതനാകുവാൻ അവൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നു, അവരുടെ കുടുംബക്കാർ ആഗ്രഹിക്കുന്നു എന്ന്. ഹല്ലേലൂയ, പറയുന്നവർക്ക് കുറ്റം പറയാം, ആ ക്യാൻസർ അതൊന്നും അല്ല, വചനത്തിനാണ് ഇമ്പോർട്ടൻസ്. യെസ്, വചനത്തിനാണ് ഇമ്പോർട്ടൻസ്. ഹല്ലേലൂയ, നിന്നൊക്കെ നിത്യതയിൽ കൊണ്ടുപോകുന്ന ദൈവത്തിനാണ്. ഹല്ലേലൂയ, അതിനുവേണ്ടി നിന്നെ പ്രിപ്പയർ ചെയ്യുന്ന വചനത്തിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഭൗതിക കാര്യങ്ങൾക്കല്ല. എന്നാൽ ഇതും നമ്മുടെ ആവശ്യമാണ്. ഹല്ലേലൂയ, മുന്നമേ അവന്റെ രാജ്യം അന്വേഷിക്കുമ്പോൾ
അതൊക്കെ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ കർത്താവ്, ഹല്ലേലൂയ, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നവനാണ്. ഫൈനാൻഷ്യൽ കടന്നു പോകുന്നെങ്കിൽ അവിടെയും ദൈവം നിനക്ക് വേണ്ടി വഴിയൊരുക്കാൻ ദൈവം അവന്റെ മക്കളാണ്, നമ്മുടെ മക്കളെങ്കിലും അവകാശികളല്ലേ? രാത്രികാലം വിശ്വാസം എടുക്കുക. ഹല്ലേലൂയ, ഇവൻ ഈ ദൈവത്തെ പോലെ വലിയൊരു ദൈവമില്ല. ഹല്ലേലൂയ, അവനെ പോലെ ആരാധ്യനായ ഒരുവൻ വേറെയില്ല. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നമുക്ക് ചേർന്ന് ആടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്ക് യോഗ്യൻ നീ, യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ, നീ യോഗ്യൻ. ഹല്ലേലൂയ. അറിയാവുന്നവരെല്ലാവരും ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ, സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. യോഗ്യൻ നീ കുഞ്ഞാടേ, നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ, നീ യോഗ്യൻ, യോഗ്യൻ നീ. യോഗ്യനി യേശു കർത്താവേ, അങ്ങ് മാത്രം സ്തുതികൾക്ക് യോഗ്യൻ. യേശുവേ, ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്നു. ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കാലം ഞങ്ങളോട് ഇടപെട്ട അവിടുത്തെ വചനങ്ങൾക്കായിട്ട് സ്തോത്രം. യേശുരൂരിന്റെ ദൈവം ഞങ്ങളുടെയും ദൈവമായിരിക്കാറ് സ്തോത്രം. ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞവൻ ഞങ്ങളോട് കൂടെ ഉള്ളതിനാൽ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ഇറങ്ങി വന്നിരിക്കുന്ന ദൈവമായിരിക്കുക ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങളെ ഇന്ന് രാത്രി കാലത്തോട്ട് സൗഖ്യമാക്കുന്നതിനാൽ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വേണ്ടുന്ന കറക്ഷൻസ് വരുത്തുവാൻ ഞങ്ങളെ ഓർപ്പിച്ചുണർത്തിയതിനാൽ സ്തോത്രം. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുവാൻ, ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിലും വിശ്വസ്തയോടെ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഹല്ലേലൂയ. ഈ ഹാർവസ്റ്റ് ഫെലോഷിപ്പിന്റെ പ്രവർത്തനങ്ങളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ. ദൈവദാസിന്റെ കുടുംബത്തിനെയും അവരുടെ ആഗ്രഹങ്ങളെയും ദൈവം സാധിപ്പിക്കണമേ. നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സർവമാനങ്ങളും മഹത്വങ്ങളും പുകഴ്ചകളും അങ്ങക്ക് മാത്രം തരുന്നു. സർവദേശ ക്രിസ്തു മൂലം തന്നെ പ്രീതിതാവേ. ഒരിക്കൽ കൂടി ഇത്രത്തോളം സമയം ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന കർത്താവിന്റെ ദാസനോടും സഭയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. തുടർമാനം നടക്കുന്ന ഈ ശുശ്രൂഷയുടെ 246th ദിവസം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യ കടന്നു വരികയും ദൈവത്തിന് മാറ്റമില്ലാത്ത വചനത്തിന് വെളിപ്പാടുകൾ ആത്മനിറവിൽ നിരാത്രി കൈമാറി ചെയ്ത പ്രിയ ഹർദാസിന് പ്രിയ അനിൽക്കുറിന്റെ നന്ദിയെ ഈ തന്നെ അറിയിക്കുകയാണ്. വളരെ വിശ്വസ്തയോടെ, വളരെ ആത്മാർത്ഥയോടെ ഈ രാത്രി ശുശ്രൂഷിപ്പാൻ ഭാഗ്യം നൽകിയല്ലോ.
പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെട്ടല്ലോ ശുശ്രൂഷകളെയും കുടുംബത്തെയും ഹരിതനെ ഔദ്യോഗിക ജോലി മേഖലകൾ എല്ലാം അനുകരിക്കുമാറാകട്ടെ. പ്രാർത്ഥന പരസ്പരം അവർക്ക് അമിഷ്ടോത്രം. പ്രിയ ദൈവ മക്കളെ, ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ട ദൈവവല്ലഭം സമ്പൂർണമായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന്റെ ദൈവത്തെ പോലെ മറ്റൊരുത്തരമില്ല. ഹല്ലേലൂയ. നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തോടെ തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു എന്ന് കേൾപ്പാനമിടയായി തീർന്നു. അതേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹല്ലേ കരങ്ങൾ നമ്മെ ആക്കി വെച്ചിരിക്കുമ്പോൾ അതേ ഹല്ലേലൂയ, അതേ ദൈവത്തിന്റെ ഹല്ലേലൂയ വലങ്കയിൽ അഗ്നിമയമായൊരു പ്രമാണം ഉണ്ടായിരുന്നു. സകല വിശുദ്ധന്മാരുടെ തൃക്കയിൽ ഇരിക്കുന്നു എന്നുള്ള വചനത്തിനാൽ നമ്മെ ദൈവത്തിനെ വിടവിടെ തുറന്നു. അതുകൊണ്ട് നാം ഭയന്ന് പോകരുത്, ഭയപ്പെടരുത്. ഹല്ലേലൂയ. നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവത്തിന്റെ വലങ്കയിൽ ഇരിക്കുന്ന വിശുദ്ധന്മാരും. ഹല്ലേലൂയ. അതേ ദൈവത്തിന്റെ അഗ്നിമയമായ ഒരു പ്രമാണമുള്ള ദൈവജനമാണ്. അതുകൊണ്ട് ഭയന്ന് നിൽക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനെ നിൽക്കയില്ല എന്നൊരു തിരുവചനത്തിന്റെ വെളിപ്പാടിനാൽ ഇന്ന് രാത്രി പരിശോധന സംസാരിടയായിട്ടുണ്ടല്ലോ. കേൾക്കപ്പെട്ട ആ ദൈവവചനത്തെ സമ്പൂർണമായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഭയപ്പെടുവാൻ അല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. തന്റെ പരിശുദ്ധാത്മാവിനെ അപ്പാ വിളാവേ വിളിപ്പാൻ സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം തന്നിരിക്കുകയാണല്ലോ. അതേ സ്തോത്രം. നാം അവന്റെ ഹല്ലേലൂയ കൈക്കീഴ് താണിരുന്നു കൊണ്ട് ദൈവീയാരാധന പ്രകാരം മുന്നോട്ട് ചെപ്പുകൾ കഴിയുന്നെങ്കിൽ അത് നമുക്ക് ധൈര്യത്തിൽ പാനടയായി തീരും. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ മുഖം നോക്കുന്നവനെ ഒരു നാളിലും ലജ്ജിപ്പിക്കത്തില്ല. അവങ്കിലേക്ക് നോക്കിയ പ്രകാശനായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. ഹല്ലേലൂയ. അതേ അവരിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും ലജ്ജിച്ചു പോകയില്ല. ഹല്ലേലൂയ. ആകയാൽ രാത്രി കാലം നമ്മുടെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഹല്ലേലൂയ. അതേ ദൈവത്തെക്കാൾ വലിയ ദൈവമില്ല. ദൈവത്തെക്കാൾ ചെറിയവനില്ല. അവനെ പോലെ ആരുമില്ല. അവൻ മാത്രം നമ്മുടെ ദൈവം. ഹല്ലേലൂയ. സർവാധികാരിയായ ദൈവം, സകലത്തെ നിയന്ത്രിക്കുന്ന, സകലത്തെ ഭരിക്കുന്ന ദൈവം. മനുഷ്യരെ അവസാനിപ്പിക്കുന്നിടത്ത് ദൈവം ആരംഭിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം കേൾക്കപ്പെടുന്ന സമർപ്പിക്കാം. ഇന്ന് രാത്രി പ്രേലയിൽ പങ്കെടുത്ത എല്ലാ സഹോദര സഹോദരന്മാരെയും ദൈവദാസന്മാരെ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ സന്നിധി. ഹല്ലേലൂയ. അതെ, ഈ വചന സംസാരം ദൈവത്തോട് പ്രാർത്ഥിക്കാം. അധികാരത്തോടെ, അഭിഷേകത്തോടെ, ആത്മനിറവോടെ വരും ദിവസങ്ങളിൽ ആയിരങ്ങൾക്ക് 10,000 പ്രേളനാ തിരുവാനിടയാകുമാറാകട്ടെ. ദൈവത്തിലേക്ക് ഏൽപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതേ അടുത്ത ദിവസം വീട്ടിലേക്ക് തിരുമാറാകട്ടെ. നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രിയ ബ്രദർ ബിനൂസ് ബ്രദർ ദയവായി അബുദാബിയിൽ നമ്മുടെ ജോയിൻ ചെയ്യും. കേൾക്കുമ്പോൾ ധ്യാനിച്ചുകൊണ്ട് ഉറക്കെ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ, സ്വർഗീയ പിതാവേ, രാജാതിരാജാവേ, സർവശക്തനാകുന്ന യേശു അപ്പച്ച, വീണ്ടും കർത്താവേ അപ്പന്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരികയാവേ. ഈ ദിവസത്തെ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന ഞങ്ങളെ സഹായിച്ചുള്ള കർത്താവേ, ദൈവമക്കളുടെ കൂടെ വന്നിരിക്കുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. യേശുവിന്റെ ദൈവത്തെ പോലെ ഹാലും മറ്റൊരു ദൈവമില്ല എന്ന് കേൾക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവേ. കഴിഞ്ഞ നാട് ഞങ്ങൾ അത് രുചിച്ചറിഞ്ഞതാണല്ലോ കർത്താവേ. ദൈവം പ്രത്യേക ആൾ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പച്ച, പ്രത്യേക വചന സമ്മത ദൈവദാസനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവ കൃപയിൽ അങ്ങ് പൊതിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അനേകർ ദൈവത്തിന്റെ വചനം പറയുവാൻ, അനേകത്തിൽ നിന്ന് വലിച്ചെടുത്ത ദൈവദാസനെ അങ്ങ് ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രത്യേക ദൈവമേ, ജോൺസൺ ഭാഷ കുടുംബമായി അങ്ങയുടെ കരങ്ങളേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന ദൈവവേലയ്ക്ക് നന്ദി പറയുന്ന കർത്താവേ. പിന്നെയും ദൈവമേ, അനേക മീറ്റിങ്ങൾ നടത്തുവാൻ, അനേകത്തിൽ നിന്ന് വലിച്ചെടുക്കുവാൻ തന്നെ മകനെയും ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ ദൈവമേ, മീറ്റിങ്ങിൽ പങ്കെടുത്ത ഓരോ വ്യക്തികളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രത്യേക ദൈവമേ, സ്തോത്രം കർത്താവേ. സിറ്റി ഹാർവെസ്റ്റ് ചർച്ചിനെ ഞങ്ങളുടെ കരങ്ങളേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ. ബോംബെയുടെ പട്ടണത്തിലെ കർത്താവേ, അങ്ങേക്ക് വേണ്ടി ദൈവമേ ശോഭിക്കുന്ന ഒരു സഭയാക്കി ദൈവത്തിനെ തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച വണ്ടിയെടുത്ത പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കരുതലും കാവലും സഹവാസം എപ്പോഴും എപ്പോഴും നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും ഇപ്പോൾ പിരി വന്ന പ്രിയപ്പെട്ട ഭൂമിയിലെ സകല വിശുദ്ധന്മാരും ഇനി തമ്മിൽ കണ്ടുമുട്ടും വരെയും കർത്താവിന്റെ രണ്ടാമത്തെ വരവോളം ഇരിക്കുമാറാകട്ടെ.
ആമേൻ ആമേൻ ആമേൻ. കർത്താവിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ഇന്ന് രാത്രി കാലവും അല്ല നമ്മുടെ വധശ്രാന്തി നമ്മുടെ കടന്നു വന്ന ദൈവദാസനോട് നന്ദിയെ.